decimal. Right now, they have another line of traffic game. ശുശ്രൂഷ അനുഗ്രഹമായി നടക്കുവാനും പ്രതിവിധം തന്നെ തുടർന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഞാൻ ഓർക്കുകയാണ്. സുഗ്രഹത്തിന്റെ വാക്കുകൾ മാത്രം വായിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. 34 സുഗ്രഹത്തിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്നാൽ മേടിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയ പ്രതികേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ ബന്ധപ്പെടുത്തുകയും നാം ഒന്നിച്ച് പ്രധാനത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവനെ ഉത്തരമല്ലി, എന്റെ സകല ഭയങ്കരം നിന്നും എന്നെ വിളിച്ചു. അവങ്ങളേക്ക് നോക്കി പ്രകാശരായി അഭിമുഖം രക്ഷിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിന്നോടിച്ച് യഹോവ കേട്ടു, അവന്റെ സകല ഘട്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരും ചുറ്റും പാലിറങ്ങി അവരെ ഉപകരിക്കുന്നു. യഹോവ നല്ലവൻ എന്ന് തിരിച്ചറിയും അവരെ ശരണം പ്രാപിക്കുന്ന പക്ഷം രാജ്യമേ ക്ഷേമത്തോടെ കടന്നുവരുവാൻ ഈ പ്രിയമാർഗത്തോട് ചേർന്ന് ഞാൻ സ്തുതിപ്പാൻ ഉൾപ്പെടുത്തുവാൻ ഇടയായതോടെയുള്ള അവസ്ഥയിൽ ശ്രദ്ധിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉപകാരങ്ങളെ ഓർത്ത്, നിന്റെ കരുതലുകളെ ഓർത്ത്, നടത്തിനെ ഓർത്ത് നന്ദിയോടായി ഞങ്ങളോട് സ്തുതിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. സൗരഭാവത്തിനെ ശ്രദ്ധയെ ഓർത്ത് കർത്താവ് ഞങ്ങളോട് കൊണ്ട് സ്തുതിക്കുന്നു. അവർ കുട്ടികളുടെ സ്തോത്രം ചെയ്യുന്നു. താനായി കൊടുത്ത അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ട് സാധിക്കുന്ന സ്വഭാവം ചെയ്യുന്നു. ബാല്യകാലം മുതൽ എല്ലാ അനുഭവങ്ങളും സംഘടിപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടെ ഇരുന്ന് കർത്താവ്പ്രായപ്പോൾ തൻ സമയത്ത് ഇന്നലെ ക്രമീകരണം ചെയ്യുവാൻ കർത്താവ് പ്രവേശനയാക്കിയല്ലോ. തന്നെ സ്തോത്രം. ഇന്ന് കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ആ സംരംഭത്തിലേക്ക് ഇനി കടന്നുവന്നിരിക്കുമ്പോൾ തുടർന്ന് കടന്നു പോകുന്ന വഴിയിലും അവരുടെ ശുശ്രൂഷയിലും അതിനുശേഷം കുടുംബജീവിതത്തിലും കർത്താവിന് ഒരേ സാധിക്കും കൂടെ ഇരിക്കുകയും കർത്താവെ ഇനി വഴിയെടുത്തുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഇവർ പ്രവേശിക്കാത്ത ഒരു പുതിയ പാതയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. കർത്താവെ, അവർ വേണ്ടത്ര കൊടുക്കണമേ, മുത്ത് കൊടുക്കണമേ, ഞാനും കൊടുക്കണമേ. ദൈവത്തിന് വരം പഠിക്കുവാനും പ്രാർത്ഥിക്കാനും ആത്മസന്തോഷം പ്രത്യാശിക്കുന്നവരായി ഏറ്റവും അനുഗ്രഹിക്കുന്ന കുടുംബത്തിന് കെട്ടിപ്പടുക്കുവാൻ അവരുടെ കുടുംബത്തിന് സഭയ്ക്ക് ദൈവരാജ്യത്തിന് അനുഗ്രഹമായി തരുവാൻ പോണം കർത്താവ് ഉണ്ടാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവർ പ്രസാരിക്കുന്ന പ്രിയ മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മഹാവിനെ പിതാവിനെ അപ്പോൾ പ്രാർത്ഥിക്കുന്നു. കൂടെ പ്രേരണമായിരിക്കും ദൈവങ്ങൾക്കായി, ദേവദാസന്മാർക്കായിട്ട്, ക്രമിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായിട്ട് എല്ലാം നിങ്ങളോട് സ്തുതിക്കുന്നു. കർത്താവേ, ഇതിന് സാന്നിധ്യം കൂടെയുള്ളതാകെ സ്തോത്രം. അവിടെ നിങ്ങളും കൂടെ പോകണമേ കർത്താവേ. അതിന്റെ ആരംഭത്തിന് അവസാനം വരെയും ഏതൊരു അനുഗ്രഹമായി ശുശ്രൂഷ നടക്കുവാൻ എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ കാരണം കർത്താവ് എഴുന്നള്ളത് കൊണ്ട് അത് അവിടെ ദൈവനാമം മോശപ്പെട്ടു എന്ന് നിങ്ങൾ വായിക്കുന്നത് പോലെ ഇന്ന് പലകാലത്തിന്റെ സ്ഥാനത്താൽ അതെല്ലാം ഏറ്റവും അലങ്കരിക്കപ്പെടുവാൻ തിരുനാമം മോഹത്വം കൊണം ഇടയാകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ടതിനാൽ സ്തോത്രം. കൂടി വന്നെല്ലാം പ്രിയപ്പെട്ട കാട്ടു സ്തോത്രം. ഇപ്പോൾ കർത്താവ് ഞങ്ങൾ പോകുന്ന വഴിയിൽ കൂടി നിങ്ങളെ സഹായിക്കണമേ. ശതമാനവും മോഹത്തും കിടന്നിരിക്കണം. പ്രാർത്ഥനാലും സ്തോത്രം. യേശുഷ്ണനുള്ളായിരിക്കുന്ന പിതാവെ, വളരെ വിനീതമായി ഇവയെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയവായി സ്വീകരിക്കുമാറാകണമേ. നവമി ഗ്രേസ് ഓഫ് ഹോളി സ്പിരിറ്റ്, ലവ് ഓഫ് ഫാദർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, വി വിൽ ടീച്ച് ഓവർ സ്പെഷ്യലി എല്ലാം ചിൽഡ്രൻ വിൽ ബി ബട്ട് ടുഡേ both now and forever more amen. I want
പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് എടുത്തു വരുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന വിവാഹ ശുശ്രൂഷ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനായി ഒരുക്കപ്പെട്ട വരനും വധുവിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇരുവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അവരിന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി കർത്താവേ അവരെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പേരൻസിനായി സ്തോത്രം. അവരെ കർത്താവ് ഇത്രത്തോളം സഹായിച്ചല്ലോ. ശുശ്രൂഷ നടത്തുന്ന ഞങ്ങളുടെ ദാസന്മാരെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ദൈവാത്മാവിൻ്റെ നിറവിൽ കർത്താവെ ശുശ്രൂഷിപ്പാൻ നിന്റെ മക്കളെ അവിടെ നിന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തിനായി സ്തോത്രം. സ്വർഗം അവരെയും സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒരുമിച്ച് കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ പാട്ട് പാടുമ്പോൾ നിയുക്ത വധുവും വരനും അവരുടെ ഉത്തരവാദിത്തത്തോട് ചേർന്ന് സ്റ്റേജിലേക്ക് അവിടെ ഇരിക്കാവുന്നതാണ്. Hallelujah, ennude bhagyam chollikkuda, palayadena kalinju po, kandalum sarvam pudiyad.
പ്രാർത്ഥിച്ച ദൃഫലമായി ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള ദൈവദാസന്മാർ, അതുപോലെ തന്നെ ബന്ധുക്കൾ, സ്നേഹിതർ, പ്രിയപ്പെട്ടവർ, സഭാവിശ്വാസികൾ, അതുപോലെ നിയുക്ത വധുവും വരനും അവരുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ഇന്ന് ഈ വിശുദ്ധ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപയാൽ നമുക്കിടയാക്കി തോർത്ത് നമുക്കൊന്നെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കടന്നു വന്ന ഏവരെയും കർത്തൃനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദപൂർവം സ്വാഗതം ചെയ്യുന്നു. 45 സങ്കീർത്തനം, സാംസ് 45. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിൻ്റെ അതരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിൻ്റെ വാൾ അരയ്ക്ക് കെട്ടുക. നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിൻ്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിൻ്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിൻ്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിൻ്റെ ദൈവം തന്നെ. നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിൻ്റെ വസ്ത്രമില്ല മൂറും ചന്ദനവും ലവംഗും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്ത മന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിൻ്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിൻ്റെ വലത്തു ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിൻ്റെ പ്രതിഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിൻ്റെ നാഥനല്ലോ. നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. കാഴ്ചവെച്ച് നിൻ്റെ മുഖപ്രസാദം തേടും അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിൻ്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിൻ്റെ പുത്രന്മാർ നിൻ്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാശുഷ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിനദാസൻ പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ് മുന്നോട്ട് വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ തീരുമാനിച്ചുറച്ച പ്രകാരം ഇന്ന് പകൽക്കാലം പ്രിയ പൈതങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നിൻ്റെ സന്നിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിനിടയാക്കിയനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പ്രഭാതത്തിനായി വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് കർത്താവെ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും തിരുനാമഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു.
ആദ്യ ഓടുന്നതിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേക ഹാലലിയ വിവാഹ ബന്ധത്തിൽ പ്രവേശിക്കുന്ന പ്രിയ മകളെയും മകനെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം അവരുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും സഭയ്ക്കും എല്ലാം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാൽ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ നടത്തുന്ന ദൈവദാസനെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവും തിരുനാം മഹത്വത്തിന് കാരണമായി തീരുവാനിടയാകണം. പ്രാർത്ഥനകടനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ ഏറ്റവും ആദരണീയരായിരിക്കുന്നത് നമ്മുടെ അനുവും സ്റ്റെഫിയുമാണ്. അവരുടെ രണ്ട് മാതാപിതാക്കന്മാരും അവരുടെ ബന്ധപ്പെട്ട സഭകളും ദൈവദാസന്മാരും പ്രിയപ്പെട്ടവരും ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് തക്ക സമയത്ത് ഈ നിലയിൽ ഒരുക്കമരണം ചെയ്യുവാനും അവരുടെ വിവാഹം നിശ്ചയിക്കപ്പെടുവാനും ഇന്ന് ദൈവ മുമ്പാകെ ദൈവദാസന്മാരുടെ മുമ്പാകെ ദൈവസഭയുടെ മുമ്പാകെ അത് നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കുന്നതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇപ്പോൾ ഗ്രേസ് മെലഡീസിൽ നിന്ന് ഒരു പാട്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. Lord, I come to you. Let my heart be changed. Renew, flowing from the grace that I found in you. Lord, I come to know the weaknesses I see and maybe will be stripped away by the power of your love. Draw me to your side.
Elizabeth leads me on by the power of your love. Area സേഷന്മാർ ആയിരിക്കുന്ന അനേക ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ശുശ്രൂഷയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ദാസന്മാരുടെ സാന്നിധ്യം, ദൈവമക്കളുടേതായിരിക്കും സാന്നിധ്യം, പ്രിയപ്പെട്ടവരായിരിക്കും സാന്നിധ്യം. പ്രിയ കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹവും അവരുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഒത്താശകൾ നൽകി അവരെ അനുഗ്രഹിച്ച് ദേവരങ്ങളിൽ ഭരമേൽപ്പിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിജയകരമായ കുടുംബജീവിതം കാഴ്ചവെക്കുവാൻ കർത്താവ് ഇടയാകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് നാം കർത്താവിന് വരുന്നത് ശ്രദ്ധിക്കുവാനായിട്ട് പോവുകയാണ്. ഈ പ്രിയ പൈതലിൻ്റെ മകളുടെ സ്ഥലം ശുശ്രൂഷനായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജോബി സാമുവേൽ നമ്മളോട് കർത്താവിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. നമുക്ക് തുടർന്ന് ദൈവത്തിൻ്റെ വലുന്ന കർത്താവിൻ്റെ ദാസന് ശ്രദ്ധിക്കാവുന്നതാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ സന്തോഷഭരിതമായ ഈ സമയത്തിൽ മഹത്വമെടുക്കുമാറാകട്ടെ. ഈ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ പ്രിയ വരനെയും വധുവിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരെക്കാളിലും അവരാണ് ഇന്ന് അധികം സന്തോഷത്തിലിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്തതുപോലെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണല്ലോ. അതിൽ അവർ വളരെ സന്തോഷത്തോടെ ഇരിക്കേണ്ടുന്നതാണ്. പക്ഷേ മുഖം കണ്ടിട്ട് ഓക്കെ, ഇപ്പോൾ ശരിയായി. വളരെ സന്തോഷത്തോടെ ഇരിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് വിവാഹ ശുശ്രൂഷ നടത്തുന്ന വിലപ്പെട്ട അഭിഷിക്തന്മാർ, അവിടെ തന്നെ പ്രിയ അനുവിൻ്റെ ചർച്ചിലായിരിക്കുന്ന ദൈവദാസൻ, വധുവിനോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീർന്ന പിതാവായ ദൈവത്താലും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവാം യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഏവരെയും അറിയിക്കുന്നു. കുറച്ച് സമയങ്ങൾ മാത്രമേ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞാൻ എടുക്കുവാൻ ഈ പകലിൽ ആഗ്രഹിക്കുന്നുള്ളൂ. വിലപ്പെട്ട സന്ദേശങ്ങൾ ഇതിന് പുറകാലെ കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ പിന്നാലെ ഉണ്ടായിരിക്കുന്നതും കൊണ്ട് എൻ്റെ വാക്കുകൾ വേഗം പറഞ്ഞിരിക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശേഷാൽ പ്രിയ സ്റ്റെഫിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മുണ്ടുകോട് ചർച്ചക്കോട് ദൈവസഭയെ സംബന്ധിച്ച് പ്രിയ സ്റ്റെഫിയുടെ കുടുംബം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. പ്രിയ ഞങ്ങളുടെ ജോയ് ചായൻ, പ്രിയ സുനു ആൻറ്റി, പ്രിയ സ്റ്റെനി, പ്രിയ സ്റ്റീഫൻ, പ്രിയ സ്റ്റെഫി, അവരൊരു കുടുംബമായി. അവർ മാത്രമല്ല, പ്രിയ അമ്മച്ചി, പ്രിയ ജോയ് ചായൻ്റെ സഹോദരങ്ങൾ, അവരെല്ലാവരും ഞങ്ങളുടെ ദൈവസഭയ്ക്ക് ഒരനുഗ്രഹമാണെന്ന് പറയുന്നതിൽ അല്പം പോലും അമാന്തിക്കേണ്ടുന്ന കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ ദൈവസഭയോട് ചേർന്ന് ഒരാത്മീയ ജീവിതം നടത്തുവാൻ ആ ദേശത്ത് ദൈവം അവരെ സഹായിച്ചു. പ്രിയ സ്റ്റെഫി, അവക്കാവശ്യമായ വിദ്യാഭ്യാസം സ്വർഗത്തിലെ ദൈവം നൽകി കൊടുത്തു. അവിടെ തന്നെ തനിക്ക് ജോലിയിലും പ്രവേശിപ്പാൻ ദൈവം സഹായിച്ചു. തക്ക സമയമായപ്പോൾ തനിക്ക് വേണ്ടി തക്ക തുണയായി പ്രിയ അനുവിനെ ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ പിതാവിനെയും മാതാവിനെയും ആ ഭാഗത്ത് നിന്ന് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖവരകൾക്ക് ഞാൻ അവസാനം കുറിച്ചുകൊണ്ട് തിരുവെഴുത്തുകളിലേക്ക് വേഗം പ്രവേശിക്കട്ടെ. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അധികരിച്ച് ചില ചിന്തകൾ വേഗം കോരിയിടുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. പത്രോസിൻ്റെ ഈ ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായം ഞാൻ ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്,
ദൈവഹിത പ്രകാരമുള്ള കുടുംബജീവിതത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഒരു അധ്യായമാണ് ഒന്ന് പത്രോസിന്റെ ലേഖനം മൂന്നാം അധ്യായം. മൂന്നാം അധ്യായത്തിൽ പത്രോസ് പറഞ്ഞു തുടങ്ങുന്നത് നമ്മൾ നാടൻ ഭാഷയിലൊക്കെ പറയുന്നത് പോലെ ലേഡീസ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ആദ്യം തുടങ്ങുന്നത് സഹോദരിമാരോടാണ്. അങ്ങനെയാണല്ലോ സഹോദരി പ്രിയ വധുവിനോടുള്ള ബന്ധത്തിൽ ഞാനായിരിക്കുമ്പോഴും ആദ്യം വധുവിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതല്ലേ ഏറ്റവും ഉചിതം. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പി. പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതൊരു ആൻറ്റി ഫെമിനിസ്റ്റ് പ്രസ്താവനയാണ്, ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവനയാണ്. ഇന്ന് കാണുന്ന ലോകത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ ഞങ്ങൾ കുറഞ്ഞവരാണെന്ന് പറയുന്നതിൽ അല്പം വിഷമമുണ്ട്. ഇക്വാലിറ്റി, സമത്വം മുറുകെ പിടിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് പെൺപട ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒട്ടും താഴ്ത്തിപ്പറയാതാണ് ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ മുഖമുദ്രയെന്ന് പറയുന്നത് തന്നെ കീഴ്പ്പെടൽ, താഴ്മ എന്നത് തന്നെയാണ്. പലതിൻ്റെ മുഖത്ത് പ്രത്യക്ഷത്തിൽ നാം കീഴടങ്ങിയിരിക്കുന്നെങ്കിലും പരോക്ഷത്തിൽ നമുക്ക് ജയം തരുന്ന സർവശക്തനെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ യേശു കർത്താവ് പഠിപ്പിച്ചത് ഇപ്രകാരമാണ്, നിങ്ങളുടെ ഒരു ചെകിട് തടിക്കുന്നവനെ മറുചെകിടും കൂടെ കാണിച്ചു കൊടുക്കുക. തൻ്റെ ഗുരുവിനെ പിടിക്കുവാനായി വരുന്ന പടയാളികളെ എന്ത് വില കൊടുത്തും രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു തൻ്റെ കയ്യിലിരുന്ന വാളെടുത്ത് പടയാളിക്ക് നേരെ ഓങ്ങിയ പത്രോസിനോട് എൻ്റെ യേശു പറഞ്ഞത്, പത്രോസെ വാൾ ഉറയിലിടുവി. അതിൻ്റെ അർത്ഥം എൻ്റെ കർത്താവ് ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്, അവൻ നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ്, അവനെ രക്ഷിക്കുവാനല്ല നാം ആയിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ സൂക്ഷിക്കുന്നവരല്ല, ദൈവം നമ്മെ സൂക്ഷിക്കുന്നവരാണ്. ഹല്ലേലൂയ. ആ ദൈവിക സൂക്ഷിപ്പിൻ്റെ അകത്ത് നാം ആയിരിക്കുമ്പോൾ ആർക്കും ഒരു ദോഷവും നമുക്കെതിരെ ചെയ്യുവാൻ കഴിയത്തില്ല. ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം എന്നതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങളിലൂടെയാണ് പത്രോസ് ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, നിർമ്മലമായ നടപ്പിനെക്കുറിച്ച് പത്രോസ് പ്രതിപാദിക്കുന്നു. അതിങ്ങനെയാണ് പറയുന്നത്, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പിനാൽ അവർ വചനം കൂടാതെ ചേർന്ന് വരുവാൻ ഇടയായിത്തീരും. ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഭാര്യ എന്ന നിലയിൽ ഭർത്താവിനെ ശാസിക്കാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. മറിച്ച് സ്റ്റെബി, ഇപ്പം പ്രിയ അനുവിൽ എന്തെങ്കിലും കുറവുകളും പോരായ്മകളും കാണുകയാണെങ്കിലും സ്റ്റെബിയുടെ ദൈവഭയത്തോടെയുള്ള നടപ്പിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും മുഖത്ത് പ്രിയ അനു ആ പെരുമാറ്റം കണ്ട് ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഒരു മാതൃകയുള്ള ജീവിതം നയിക്കുന്നവളായിരിക്കാൻ ശ്രമിക്കണം. എൻ്റെ അർത്ഥം അവിടെയാണ് കീഴ്പ്പെടുക എന്നതിൻ്റെ ഒരു അർത്ഥം കിടക്കുന്നത്. ഭർത്താവിനെ ശാസിക്കുന്നതിലല്ല, തൻ്റെ ഭയഭക്തിയോടെയുള്ള ജീവിതം കൊണ്ട് ഭർത്താവിനും നടക്കേണ്ടുന്ന നല്ല വഴികളെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ തിരുവെഴുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത് ഭാര്യമാരെക്കുറിച്ച് പറയുന്നു, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ അലങ്കാരം, അലങ്കാരം ഒരുക്കുമെന്നൊക്കെ പറയുമ്പോൾ സ്ത്രീജനം ആയിരിക്കുന്ന എല്ലാവരും ഇന്ന് വിവാഹമൊക്കെ ആയതുകൊണ്ട് ഒട്ടും മോശമല്ലാത്ത രീതിയിലാണ് എല്ലാവരും ഒരുങ്ങി വന്നിട്ടുള്ളത്. എത്രയും ഒരുങ്ങാമോ അത്രയും ഭംഗിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. സ്ത്രീകളോട് ഒരുങ്ങണം, അലങ്കാരം അലങ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഈ ലോകപ്രകാരമുള്ള അലങ്കാരത്തെക്കുറിച്ചല്ല തിരുവെഴുത്ത് പറയുന്നത്. ഭർത്താവിന് കീഴടങ്ങിയിരിക്കത്തക്കവണ്ണം അലങ്കാരമുള്ളവരായിരിക്കണമെന്ന് പറയുന്നത് അത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യനായിരിക്കണം. പൊന്നണിയുന്നതോ മുടിവിന്നുന്നതോ വിലയേറിയ വസ്ത്രം ധരിക്കുന്നതോ അല്ല ഇവിടെ അലങ്കാരമായി പറഞ്ഞിരിക്കുന്നത്. അത് പുറത്ത് മനുഷ്യനെ സംബന്ധിച്ച്
അവരിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസ കിട്ടും. പക്ഷേ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഒരുക്കമുള്ളവരായിരിക്കുന്നെങ്കിൽ അവിടെ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്, അത് ദൈവസന്നിധിയിൽ വിലയേറിയതല്ലോ. പുറമേയുള്ള ഒരുക്കം ലോകത്തിൻ്റെ പ്രശംസ വാങ്ങുമെങ്കിൽ അകത്തെ ഒരുക്കം ദൈവത്തിൻ്റെ പ്രശംസ വാങ്ങുവാൻ ഇടയായിത്തീരും. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. തിരുവെഴുത്ത് അമ്മ ഞാൻ പറയുമ്പോൾ അവരോട് മാത്രമല്ല, ആയിരിക്കുന്ന എല്ലാവരോടുമായി ഓർമ്മിപ്പിക്കട്ടെ, ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയാണ്. ഹൃദയത്തിൻ്റെ കൂടെ മനുഷ്യനായ മനസ്സിനെ ഒരുക്കത്തോടെ ആയിരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവിടെ പറയുന്നു, ആശയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ എന്ന് വെച്ചാൽ അതിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇൻകറക്റ്റബിൾ എന്ന് വെച്ചാൽ ഓവർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓൾ കറക്ഷൻ, അഴിമതികൾക്ക് അതീതമായി. മറ്റൊരു വാക്ക് പറഞ്ഞാൽ ദൂഷിപ്പാൻ കഴിയാത്തത്, ആർക്കും ദൂഷണം പറയാൻ കഴിയാത്ത നിലയിൽ ഹൃദയത്തെ മനസ്സിനെ ഒരുക്കി ജീവിക്കുവാൻ, ഭർത്താവിന് കീഴടങ്ങി ജീവിപ്പാൻ പ്രിയ സ്റ്റെബിക്ക് കഴിയുമെങ്കിൽ അതൊരു പരാജയമല്ല, അതൊരു കീഴടങ്ങുക എന്ന് പറയുന്നത് തോൽവി സമ്മതിക്കുകയല്ല, മറിച്ച് അത് ജയകരമായ അനുഭവമാണെന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഭർത്താവിൻ്റെ മുമ്പാകെ മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവിനും തന്നെ കാണുന്ന എല്ലാവർക്കും അവളും തന്നെ ദൈവത്തിനും അവളെ സംബന്ധിച്ച് സന്തോഷമാണ്, അവളെ പ്രശംസിക്കുമെന്ന് തിരുവെഴുത്തിൽ നാം കാണുന്നു. എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് തൻ്റെ സകല നന്മകളും നഷ്ടപ്പെട്ടപ്പോൾ ആ ഭാര്യ പറഞ്ഞ വാക്കുകൾ തിരുവെഴുത്തുകൾ അറിയാവുന്നവർക്ക് ബോധ്യമാണ്. ഞാനൊന്നോ ആവർത്തിക്കാം. ആ മനുഷ്യനോട് പറയുകയാണ്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, നീ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് പോയി ചത്തുകള. ആ വാക്ക് കേട്ട് ഉടനെ അതുപോലെ അങ്ങ് പ്രവർത്തിക്കുകയല്ല, അവന് പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ വിവേകത്തിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ആ സ്ത്രീയോട് പറഞ്ഞ മറുപടിയുടെ മുഖത്ത് അവസാനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ തൻ്റെ വാക്കുകൾ കൊണ്ട് ദൈവത്തിന് വിരോധമായി ഒരു വാക്കുപോലും പ്രസ്താവിച്ചില്ല, ദൈവത്തിന് വിരോധമായി ഒന്നും സംസാരിച്ചില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആ ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ സമീപത്ത് സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം. ഭർത്താവ് അല്പം മദ്യപാനിയാണ്. ഒരു ദിവസം താൻ മദ്യപിച്ച് ചന്തയിൽ അടിയും കൂടി വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഭാര്യ ആ വിഷമത്തിൻ്റെ മുഖത്ത് അവിവേകത്തോടെ ഒരു വാക്ക് പറഞ്ഞു പോയി, നിങ്ങൾക്ക് പോയി ചത്തുകൂടെ. ആ മദ്യത്തിൻ്റെ ലഹരിയിൽ ആ വാക്കുകൾ കേട്ട ആ മനുഷ്യന് വിവേകത്തോടെ ചിന്തിക്കുവാൻ കഴിയാതെ ആ മനുഷ്യൻ പോയി ആത്മഹത്യ ചെയ്തു. അതിനനന്തരം എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ സ്ത്രീ ആ മനോവിഷമത്തിൽ നാളുകൾ കഴിഞ്ഞ് തനിക്ക് മുന്നോട്ട് ജീവിപ്പാൻ കഴിയാതെ താനും ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ അനാഥരായി, ആ കുടുംബം ശിഥിലമായി തീർന്നു. ഞാൻ പറയട്ടെ, അവിവേകത്തോടെയുള്ള വാക്കുകൾ ചിലപ്പോൾ കുടുംബത്തിൻ്റെ അകത്ത് വന്നാലും അതിനെ വിവേകത്തോടെ നേരിടുക എന്നതാണ് അനുവിൻ്റെ വലിയ കർത്തവ്യം. ആ വിവേകം എവിടെ നിന്ന് കിട്ടും? ഒന്നുകൂടെ പറയാം, പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് നമുക്ക് വിവേകമായി തീരേണ്ടുന്നത്. ദോഷങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഏറുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ അറിവുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നടുവിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. സ്തോത്രം. വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ പറക്കുമ്പോൾ തന്നെ, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുമ്പോൾ തന്നെ, ഭർത്താവിന് കീഴ്പ്പെടുന്ന ആളാണ് ഭാര്യയെന്ന് വിചാരിച്ച് അങ്ങ് കീഴാക്കി വെക്കാനല്ല തിരുവെഴുത്ത് പറയുന്നത്, മറിച്ച് ഭാര്യമാരെ ബഹുമാനിപ്പീൻ എന്ന് തിരുവെഴുത്ത് പറയുന്നു. രണ്ട് കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയുന്നു. ഒന്ന്, അവർ ബലഹീന പാത്രമെന്നോർത്ത് ഭാര്യയെ ബഹുമാനിപ്പീൻ. സ്റ്റെബിയെ സംബന്ധിച്ച് പല ബലഹീനതകളും വന്നു തീരാം, എന്നാൽ അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന വലിയൊരു ഉത്തരവാദിത്വം ഇന്നു മുതൽ അനുവിനുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ട്, അവൾ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശിയാണ്. ഒട്ടും കുറഞ്ഞ ആളല്ല ഭാര്യയെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഒട്ടും കുറഞ്ഞ ആളല്ല. അവരെക്കുറിച്ച് പറയുന്നു, അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. ആത്മീയ മേഖലകളിൽ അവർ തുല്യ പങ്കാളികളാണെന്നാണ് ആ വചനം, ആ വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഗലാത്യലേഖനം
അതിന്റെ മൂന്നാം അധ്യായം 27 28 വാക്യങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത് ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിൽ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല എല്ലാവരും ഒന്നത്രേ ഞാൻ ഇച്ചിരൂടെ ലളിതമായിട്ട് പറയാം യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചവരായി ഒരേ പ്രകൃതം ഒരേ രൂപത്തിലാണ് ദൈവം കാണുന്നതെന്ന് തിരുവെഴുത്ത് പറയുകയാണ് ഇനിയും ഒന്നുകൂടെ പറഞ്ഞാൽ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ യൂണിഫോം നിർബന്ധമാക്കുന്ന കാലഘട്ടത്തിൽ ക്ലാസ്സിലോട്ട് ടീച്ചർ കയറി വന്നിട്ട് ഒരു കാര്യം ഇങ്ങനെ പറയും യൂണിഫോം ധരിച്ചവർക്കൊക്കെ ക്ലാസ് ഇരിക്കാം യൂണിഫോം ഇടാത്തവർക്ക് വെളിയിലിറങ്ങിപ്പോകാം പൊതുവിൽ ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ ഇത് നിത്യതയിൽ സംഭവിക്കുന്ന കാര്യമാണ് കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ അവൻ്റെ സ്വർഗീയമായ ഇരിപ്പിടത്തിലേക്ക് അവൻ ആനയിക്കുമ്പോൾ ക്രിസ്തുവിനെ ധരിക്കാത്തവർ പുറത്തു നിൽക്കേണ്ടി വരും ഞാനൊന്നോട് പറയാം വർണ്ണ വർഗ വിവേചനമില്ലാതെ ഉയർച്ചയോ താഴ്ചയോ ഇവിടുത്തെ കുബേരനെന്നോ ദരിദ്രനെന്നോ ഒന്നും ഓർക്കാതെ ദൈവം നമുക്ക് തുല്യ പദവി തരുവാനാണ് തൻ്റെ പുത്രനാം യേശു ക്രിസ്തുവിനെ ഇവിടേക്ക് അയച്ചത് യഹൂദന്മാർ ജാതികൾ എന്ന് പറഞ്ഞ് രണ്ടായി ജനത്തെ വിഭാഗിച്ച കാലഘട്ടത്തിൽ ആ വിഭേചനത്തെ ആ വിധമായ മാറ്റിയുള്ള അനുഭവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവാം യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ച് ഒന്നാക്കി തീർത്തു എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ നാം എല്ലാവരും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ ദൈവം മുമ്പിൽ ഒരേ പ്രകൃതം അതുകൊണ്ട് പ്രിയ സ്റ്റെബിയെ സംബന്ധിച്ച് അനു ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം മുമ്പിൽ തന്നെപ്പോലെ തന്നെ തുല്യസ്ഥാനം കൂട്ടവകാശം ജീവൻ്റെ കൃപയ്ക്കുള്ള കൂട്ടവകാശം ആർക്കുണ്ട് സ്റ്റെബിക്കുണ്ട് അതുകൊണ്ട് ആകാത്ത വാക്കുകൾ അരുതാത്ത സംസാരങ്ങൾ ആമി നിസ്സാരവൽക്കരിക്കുന്ന വാക്കുകൾ കൊണ്ടൊന്നും ഇകഴ്ത്തി സംസാരിക്കാതെ ബഹുമാനത്തോടെ ഭാര്യയോട് ഇടപെടാവൂ എന്ന് തിരുവെഴുത്ത് ഓർമ്മിപ്പിക്കുകയാണ് ഭാര്യയോടും ഭർത്താവിനോടും പറഞ്ഞ് അവരോട് പൊതുവിൽ പിന്നീട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് മൂന്നാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യം അതിലെ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗം ഇരുന്നു കൊള്ളാം തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും ഈ കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് നാട്ടിലൊരു ചൊല്ലുണ്ട് ചട്ടിയും കലവാണെങ്കിൽ തട്ടിയും മുട്ടിയൊക്കെ നിങ്ങളുടെ എല്ലാവരുടെ ഇരിപ്പ് കണ്ടിട്ട് പരിഹരിക്കാനായി മുന്നോട്ട് വരുമ്പോൾ അടുത്ത ആൾ മാറി നിൽക്കരുത് തീർച്ചയ്ക്ക് ഒരൈക്യമത്യം നമുക്ക് ആവശ്യമാണ് അങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ വരികയാണെങ്കിലും അതിനെ രമ്യപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നല്ല ഐക്യമത്യം നിങ്ങൾക്ക് രണ്ടുപേർക്കുമുണ്ടെങ്കിലേ നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ അടുത്തത് ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങളെ അവൻ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിപ്പാനായതുകൊണ്ട് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അന്യോന്യം നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം നിങ്ങൾക്ക് ദൈവം തൻ്റെ കൃപയാൽ ദൈവസഹായത്താൽ നിങ്ങളുടെ വിവാഹത്തിനനന്തരം നിങ്ങളുടെ കുടുംബത്തെ ധന്യമാക്കത്തക്കവണ്ണം തലമുറകളെയും ദൈവം നൽകും അതിൻ്റെ മുഖത്തിലും നിങ്ങളുടെ തലമുറകളെ നോക്കി ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും നോക്കി ആക്ഷേപത്തിൻ്റെയോ അരുതാത്തതായോ ഒരു വാക്കും ഉപയോഗിക്കാതെ ദൈവം ഞങ്ങളെ അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തിൽ പരസ്പരം അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്തെന്നാൽ നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ നാവ് അത് നിങ്ങൾക്ക് അനുഗ്രഹവും ശാപവും വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ളതാണ് നാവ് വലിയ ദോഷം ചെയ്യാൻ സാധ്യതയുള്ളതാണ് എന്നാൽ നിങ്ങളുടെ വായി അനുഗ്രഹത്തെ വിളിച്ചു വരുത്തക്കവണ്ണം നല്ലത് മാത്രമേ സംസാരിക്കാവൂ ഇവിടെ ആയിരിക്കുന്ന എല്ലാ കുടുംബസ്ഥരോടുമായി ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല വാക്കല്ലാതെ ആകാത്തത് നിങ്ങൾ ഉപയോഗിക്കരുത് ഇവിടെ പറയുന്നു നല്ല വാക്കുപയോഗിക്കുന്ന ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ ഇരിക്കുന്നവർക്ക് ദൈവികമായ അനുഗ്രഹം ആ കുടുംബത്തിലുണ്ടാകും ഏറ്റവും അവസാനമായി ഒറ്റയൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇരിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് പത്രോസ് പറയുന്നത് അതിൻ്റെ 20-ാമത്തെ വാക്യം ആ പെട്ടകത്തിൽ 8 പേർ അവർ വെള്ളത്തിലൂടെ രക്ഷപ്രാപിച്ചു ആ പെട്ടകത്തിൽ അല്പജനം അവർ 8 പേർ വെള്ളത്തിലൂടെ
രക്ഷ പ്രാപിച്ചു. നോഹയുടെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. കുടുംബജീവിതത്തിന് ഏറ്റവും പരമപ്രധാനമായ കാര്യം ദൈവികമായ രക്ഷയാണ്. ഭൂലോകം മുഴുവനും നാശത്തിലേക്ക് പോയപ്പോഴും നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. പത്രോസ് കുടുംബജീവിതത്തെക്കുറിച്ച് തുടങ്ങി അതിനെ അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, ഇതിൻ്റെയൊക്കെ പരമപ്രധാനമായ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നിത്യമായ രക്ഷ. ഇവിടെ വിവാഹമൊക്കെ കഴിച്ച് ലോകക്കാർ ജീവിക്കുന്നത് പോലെ അടിച്ചുപൊളിച്ച് ജീവിക്കാമെന്നല്ല അനുവിൻ്റെയും സ്റ്റെഫിയുടെയും ലക്ഷ്യം. ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം തീർച്ചപ്പെടുത്തണം, എൻ്റെ കുടുംബം നാശത്തിലേക്ക് പോകരുത്, എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കണം. ആ പെട്ടകത്തിൽ അല്പജനമേ ഉള്ളെങ്കിലും അതൊരു കുടുംബമാണ്, ആ കുടുംബത്തിലുള്ളവരാരും നഷ്ടപ്പെട്ടു പോയില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ എന്തു തന്നെ പ്രാപിച്ചാലും അതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് നമുക്ക് ലഭിക്കുവാനുള്ള ആത്മീയ രക്ഷ. അത് കരസ്ഥമാക്കുവാൻ പ്രിയ കുടുംബത്തിന്, ഈ കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് സാധ്യമാകട്ടെ. അങ്ങനെ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരും അതിനെക്കുറിച്ച് ഉത്തമ കാഴ്ചപ്പാടുള്ളവരായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം നൽകിയ ദൈവദാസനോട് ഉള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഇരിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. तेरी महिमा होवे सदा, तूने प्रभु हमारा खुदा. Thank you.
സ്റ്റെഫിയുടെയും അനുവിൻ്റെയും വിവാഹത്തിൽ പങ്കെടുത്ത് ദൈവവചനം പറയാൻ എനിക്ക് അവസരം തന്നത് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസൻ ജോൺ മാത്യു ജയ്പൂർ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനാണ്, പക്ഷെ അദ്ദേഹത്തെക്കാൾ എനിക്കിഷ്ടം അദ്ദേഹത്തിൻ്റെ പിതാവിനോടായിരുന്നു. കാരണം അദ്ദേഹം എന്നും പരിശോധന നടത്തുന്ന ആളാണ്. ഞാനും ഒരു പരിശോധത്തിൻ്റെ ആളാണ്. ഇന്നലെ 7 സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ഈ ഡിസംബർ മാസത്തിൽ തൃശ്ശൂരും കോട്ടയത്തുമായി 100-ൽ പരിശോധനകളിൽ പ്രസംഗിക്കുവാൻ ഇടയായി. അതുകൊണ്ട് പരിശോധത്തിൻ്റെയൊക്കെ ആശാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം മോനാണ് പാടിയത്. ഇദ്ദേഹം അതിനേക്കാൾ നല്ല പാട്ടുകാരനായിരുന്നു. ഇപ്പം അങ്ങനെ പാട്ടില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം വിവാഹ ശുശ്രൂഷ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ദൈവം യോജിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ബോധം നന്നായി ഭരിച്ചുകൊണ്ട് വിവാഹ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അനുഗ്രഹീത ദേവദാസനാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ 2 വാക്യങ്ങൾ വായിക്കാം. 128 സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യവും 127 നിന്ന് മറ്റൊരു വാക്യവും എല്ലാവർക്കും വളരെ പരിചിതമാണ്. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ഇരിക്കും. 127 സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാവുന്നു യൗവനത്തിലെ മക്കൾ. ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി. കല്യാണം കഴിക്കുന്ന സമയത്ത് ഉള്ള കാര്യമല്ലല്ലോ അത്. കല്യാണം കഴിക്കുന്ന സമയത്ത് വെറും വെറും വള്ളി, വെറും മുന്തിരിവള്ളി. എന്നാൽ അവൾ വീട്ടിനകത്ത് വന്ന് കഴിഞ്ഞ്, ഇപ്പോൾ ഓഡിറ്റോറിയത്തിലേ വന്നിട്ടുള്ളൂ, വീട്ടിൽ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവൾ ആരാകും? ഫലപ്രദമായ മുന്തിരിവള്ളിയാകും. ഒരു മുന്തിരി ഫലവത്താകണമെങ്കിൽ അതിൻ്റെ കൃഷിക്കാരന് ഭയങ്കര അധ്വാനമുണ്ട്. കിളയ്ക്കണം, കല്ല് പെറുക്കി കളയണം, ആ മുന്തിരിവള്ളി നടണം, വളമിടണം, വെള്ളമൊഴിക്കണം, വേലി കെട്ടണം, പിന്നെ ഈ ചെറുകുറുക്കന്മാർ ശല്യപ്പെടുത്താതെ ശ്രദ്ധിക്കണം, പിന്നെ കണ്ടമാനം അങ്ങോട്ട് തഴയ്ക്കുകയാണ് ഇടയ്ക്കൊന്ന് വെട്ടണം. അപ്പോൾ ഇതൊക്കെ കൃഷിക്കാരൻ ചെയ്താലേ ഫലം കായ്ക്കത്തുള്ളൂ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ, അതാണ് യൗവനത്തിലെ മക്കൾ. ഒരമ്പ് കറക്റ്റ് സ്ഥലത്ത് എയിം ചെയ്യുന്ന ടാർഗറ്റിൽ കൊള്ളണമെങ്കിൽ അത് എയ്യുന്നയാളുടെ കൈമിടുക്കാണ്. മക്കളെ പ്രയോജനപ്പെടണമെങ്കിൽ ഈ ദൈവദാസൻ്റെ മകൻ കർത്താവിൻ്റെ ശുശ്രൂഷ ഫലകരമായി വടക്കേ ഇന്ത്യയിൽ ചെയ്യുകയാണ്. ചാണ്ടപ്പിള്ളയുടെ മകൻ കർത്താവിൻ്റെ ശുശ്രൂഷ ഫലകരമായി ചെയ്യുകയാണ്. അവരെ അങ്ങനെ ട്രെയിൻ ചെയ്തത് കൊണ്ടാണ് അവരസ്ത്രങ്ങളായിട്ട് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 2 കാര്യം ഭർത്താവിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഭാര്യയെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരുമിച്ചുള്ള വലിയ ദൗത്യം മക്കളെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ കല്യാണത്തിനൊക്കെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന പല്ലവിയാണ് ദൈവവാസം പറഞ്ഞ പോലെ ആദ്യം ഭാര്യയുടെ കാര്യം. ഭാര്യ അനുസരിക്കണം, കീഴ്പ്പെടണം, ഭയപ്പെടണം, സഭ ചെയ്യുന്ന പോലെ. ഭർത്താവ് ക്രിസ്തു ചെയ്യുന്ന പോലെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, പോറ്റി പുലർത്തണം. അവനവൻ്റെ കടമ അവനവൻ ചെയ്യണം. ഇതെല്ലാ ദൈവദാസന്മാരും പറയാറുണ്ട്. ഇത് കേൾക്കുന്നത് തന്നെ ആളുകൾക്കിഷ്ടമല്ല, കാരണം അവർക്കതറിയാം. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം, ആര് ഇനിഷ്യേറ്റീവ് എടുക്കണം?
ആര് മുൻകൈയെടുക്കണം, തങ്ങളുടെ കടമ ചെയ്യുന്ന കാര്യത്തിൽ ആര് മുൻകൈയെടുക്കണം. ഇവിടെ ഇരിക്കുന്ന ചിലർ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്, അത് ഭർത്താവ് മുൻകൈ എടുക്കണം, ഭർത്താവിൻ്റെ കുടുംബനാഥൻ, ഉള്ളിയല്ലേ തല, ഉള്ളി എടുക്കണം. അപ്പോൾ വേറെ ചിലർ പറയുന്നുണ്ട് ഉള്ളിൽ അത് ഭാര്യ മുൻകൈ എടുക്കണം. ഞാൻ വേദവസ്വം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഭാര്യ മുൻകൈ എടുക്കണം. ഈ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് കുടുംബ കലഹങ്ങളുണ്ടാകുന്നത്. പെണ്ണും പെണ്ണിൻ്റെ വീട്ടിലും ചെറുക്കൻ ചെറുക്കൻ്റെ വീട്ടിലും ഒക്കെ നിൽക്കാനും പിള്ളേർ അനാഥരാകാനും നാറാനും ഇടയാകുന്നു. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയും. അവനവൻ്റെ പൊസിഷൻ എന്താണ് അത് തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഭാര്യയാണ് മുൻകൈ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, താൻ ക്രൂശിൽ മരിച്ചതിനാൽ അതിൽ വിശ്വസിച്ച് ആശ്രയിച്ച് തന്നെ സ്നേഹിച്ച തൻ്റെ മക്കളായവരോട് നിങ്ങൾ എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്ന് ശരീരത്തിനായി വിചാരപ്പെടരുത്. ഇതൊക്കെ പിതാവ് കരുതുന്നുണ്ട്. ഇത് കിട്ടണമെങ്കിൽ മുമ്പേ നിങ്ങൾ എൻ്റെ രാജ്യനീതി, സഭ, വിശ്വാസികൾ മുമ്പേ എൻ്റെ രാജ്യനീതി അന്വേഷിച്ചാൽ ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. യേശുക്രിസ്തു പറഞ്ഞാണ്, ഇത് വിശ്വാസികളോട് പറഞ്ഞാണ്, ഈ വാക്യം അവിശ്വാസികളോടല്ല. യേശു മരിച്ചു, മനുഷ്യനെ സ്നേഹിച്ചു, തിരിച്ച് യേശുവിനെ സ്നേഹിച്ചു, രക്ഷിക്കപ്പെട്ടു. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വ്യാരപ്പെടേണ്ട. ഇതെല്ലാം പിതാവ് കരുതിയിട്ടുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കരുതിയിട്ടുണ്ട്. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ മുമ്പേ എൻ്റെ കാര്യം നോക്കുക. ഇന്നത്തെ കൺവെൻഷൻ പ്രസംഗങ്ങൾ എന്താ? ക്രൂസൈഡ് പ്രസംഗങ്ങൾ എന്താ? നീ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടും, ചോദിച്ചോ ചോദിച്ചോ ചോദിച്ചോ. പൗലൂസ് ദമസ്കോസിൽ വെച്ച് കർത്താവിന് ദർശനം ഉണ്ടായപ്പോൾ എനിക്ക് എന്ത് തരുമെന്നല്ല ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. യേശുക്രിസ്തുവിന് വേണ്ട തൻ്റെ ശിഷ്യന്മാരെയാണ്, അല്ലാതെ തന്നോട് യാചിക്കുന്ന കുറേ എനിക്ക് തരണേ തരണേ, വീട് തരണേ, കാറ് തരണേ, ജോലി തരണേ, രോഗസൗഖ്യം തരണമേ, പെണ്ണ് കെട്ടിച്ച് തരണമേ, കൊച്ചുങ്ങളെ തരണമേ തരണമേ, പൈസ തരണമേ എന്ന് പറയുന്ന ആളുകളെ അല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ തൻ്റെ ഇടമുള്ള ആർജവമുള്ള ആളുകളെ കർത്താവിന് വേണ്ടത്. ശിഷ്യന്മാരെയാണ് കർത്താവിന് വേണ്ടത്, വിശ്വാസികളെയല്ല, അനുഭാവികളെയല്ല, കുറത്തെണ്ടികളെയല്ല. എനിക്കെന്ത് തരും, എന്ത് തരും, എന്ത് തരും? ശരി, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, തെണ്ണോ തീരോ ഉണ്ട്, ശരി തന്നെ, അത് മാറേണ്ടത് ആവശ്യമാണ്. പക്ഷേ രോഗത്തോടുകൂടെ നിനക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും, സാമ്പത്തിക ഞെരുക്കത്തോടുകൂടെ നിനക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും, വണ്ടിയില്ലാതെ പിന്നെ ഒരു സൈക്കിള് പോലും ഇല്ലാതെ അരുമനാഥൻ നിനക്ക് സ്നേഹിക്കാൻ പറ്റും. നീ ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്ന്. അങ്ങനെയുള്ള ക്രിസ്ത്യാനികളെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. ഇന്ത്യൻ കൾച്ചറാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് തരും, എനിക്ക് ഞാൻ തൊടുന്നതെല്ലാം പൊന്നാകണം, പിന്നെ ഞാൻ എനിക്ക് കാശ് വേണം, എനിക്ക് വീട് വേണം. ഇതെല്ലാം ഇന്ത്യൻ കൾച്ചറാണ്. ബിബ്ലിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നതാണ് എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പെൺകുട്ടി അവളാണ്, മുമ്പേ ഞാൻ പറഞ്ഞു, യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക. ദൈവദാസം പറഞ്ഞു, പത്രോസിൻ്റെ ലേഖനം എന്താ പത്രോസ് പറഞ്ഞത്? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ വചനം അനുസരിക്കാത്ത പക്ഷം, സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ പോറ്റിപ്പൊളിച്ചോ ചെയ്യാത്ത പക്ഷം, ഭയത്തോടുകൂടി നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ്, അതെന്താ, നിങ്ങൾ അനുസരിക്കുകയും കീഴ്പ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളുടെ നടപ്പിലാൻ അവൻ ചേർന്ന് വരുവാൻ ഇടയാകണം. അല്ലാതെ ഭർത്താവിൻ്റെ നടപ്പിന് ഭാര്യ ചേർന്ന് വരിക അല്ല വേണ്ടത്. പക്ഷേ ഇതാണ് കുടുംബജീവിതത്തിന് അനുഗ്രഹത്തിനായിട്ട് വേണ്ടത്. സ്നേഹവും ബഹുമാനവും പോറ്റിപ്പുലർത്തലും പാസീവാണ്, ആക്റ്റീവായ കാര്യം അവൾ അവളുടെ കടമ ചെയ്യുക, അനുസരിക്കുക, കീഴ്പ്പെടുക, ഭയപ്പെടുക. എന്തുകൊണ്ട്? അവൾ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, അവന് നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്, അവൻ്റെ തക്ക തുണിയായി സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ അവളാണ് ആദ്യം ലോകത്തെ അനുസരണക്കേട് കാണിച്ചത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, അവൻ നിന്നെ ഭരിക്കും. ഒരുപോലെ ആയിരുന്നു, ഒരേ റാങ്ക് ആയിരുന്നു, പക്ഷേ ഇനി തൊട്ട് അങ്ങനെയല്ല, അവൻ നിന്നെ ഭരിക്കും. ഇതാണ് ആദിയിലുള്ളത്. നമ്മൾ ബൈബിള് പഠിക്കുന്നേ,
ആ ഓക്കെ, ഇനി ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരാം. ഈ അനു എല്ലാം തികഞ്ഞ എല്ലാ കറികളും ബിരിയാണിയും ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ പെപ്പർ ചിക്കൻ ഗാർലിക് ചിക്കൻ പിന്നെ തന്തൂരി ചിക്കൻ എന്ന് വേണ്ട ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയാവുന്ന ആളും ഇതൊക്കെ തിന്നാനറിയാം, അല്ലാതെ ഇതെല്ലാം ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. എല്ലാം പഠിച്ച് പാസ്സായി വരികയാണ്, ഒരു കുറവുമില്ല, ദൈവ ദൂതനെ പോലെയാന്ന് വിചാരിക്കരുത്. അവൾക്ക് പല കുറവുകളും ഉണ്ട്. അനുവും വിചാരിക്കണം സ്റ്റെഫി എല്ലാം തികഞ്ഞ ഒരാളാണ്. നോ, അവനും അവൻ്റേതായ കുറവുകൾ ഉണ്ട്. ഇതൊക്കെ കുറേ കാലം കൊണ്ടേ മാറത്തുള്ളൂ. അത് മാറണമെങ്കിൽ ഇത് ദൈവം പറഞ്ഞ വ്യവസ്ഥ പാലിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മാറാൻ ഇടയായിത്തീരും. അപ്പോൾ ഭാര്യയെ ഫലപ്രദമായ മുന്തിരിവള്ളി ആക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാണ്. അതിന് വഴക്കും പറയേണ്ട, ശാസിക്കുകയും വേണ്ട, അടിക്കുകയും വേണ്ട. എന്ത് ചെയ്താൽ മതി? സ്നേഹിച്ചാൽ മതി. കർത്താവ് സഭയെ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചാണ് അവളെ ഉയർത്തുന്നത്. അതാണ് അതിൻ്റെ മാർഗം. അതാണ് മുന്തിരി ഫലം കായ്ക്കണമെങ്കിൽ വളമിടുക, വെള്ളം കോരുക, ക്ഷുദ്രജീവികളിൽ നിന്ന് തേർഡ് പാർട്ടിയിൽ നിന്നൊക്കെ രക്ഷിക്കുക, വേലി കെട്ടുക, ഇത് ചെയ്താൽ മതി. ഇത് ചെയ്യണം, ഭാര്യയെ ബഹുമാനിക്കണം. എന്താ കാര്യം? കൊച്ചുങ്ങൾ, വീരൻ്റെ കയ്യിൽ അസ്ത്രം പോലെ കൊച്ചുങ്ങൾ ഉണ്ടാകണം, ഉണ്ടാകണം, അനുഗ്രഹിക്കപ്പെടണം. അതിനാ അമ്മയുടെ കയ്യിലാണ് നീ കൊച്ചു മുല കുടിക്കുന്ന പ്രായം മുതൽ. ആ അന്ന് മുതൽ വേണം ഇതിനെ ട്രെയിൻ ചെയ്യാൻ. മോശയെയും ഷമുവേൽ ബാലനെ ട്രെയിൻ, അത് അമ്മയുടെ കയ്യിലാണ്. അതുകൊണ്ട് അമ്മയെ ബഹുമാനിച്ചേ തീരും. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ, ഭർത്താവ് വീരനാണ്, അവൻ്റെ കയ്യിലെ അസ്ത്രങ്ങളാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ ഭാര്യയുടെ റോള് എന്തായിരിക്കും? വേട്ടയാടി മൃഗത്തെ കിട്ടണം, അസ്ത്രം കയ്യിലുണ്ട്, അമ്പും വില്ലും ഉണ്ട്. അപ്പോൾ ഭാര്യയുടെ ഭർത്താവാണ് എയ്യുന്നയാൾ. ഞാൻ പറയട്ടെ, ഒരു വേട്ടപ്പട്ടിയുടെ റോളാണ് ഭാര്യയ്ക്കുള്ളത്. വേട്ടപ്പട്ടിയുമായിട്ടാണ് വേട്ടയാടാൻ പോകുന്നത്. പട്ടിയാണ് മുമ്പിൽ വിടുന്നത്, വേടാ പിടിക്കടാ എന്ന് പറഞ്ഞു. അവൻ കുറച്ചുകൊണ്ട് ചെന്നിട്ട് ഈ വേട്ട മൃഗത്തെ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ട് വരിക, അടുപ്പിച്ചുകൊണ്ട് വരിക. അപ്പോഴാണ് അടുത്ത് വരുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നത്? എയ്യുന്നത്. അങ്ങനെ അതിനെ കിട്ടുന്നത്. തീർച്ചയായിട്ടും ഭാര്യയെ ബഹുമാനിക്കണം, ഭാര്യയെ മുമ്പിൽ വിടണം. പണ്ടത്തെ കാരണവന്മാരൊക്കെ പറഞ്ഞ ചില പഴഞ്ചൊല്ലി പതിരുണ്ട്. ചില കാരണവന്മാർ പറയുന്നത് പിന്നെ അമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അമ്മ പോക്കറ്റിൽ നിന്ന് എടുക്കുകയേ ആകാവൂ. ഭാര്യയ്ക്ക് കൊടുക്കണം, ഭാര്യ പോക്കറ്റിൽ നിന്ന് എടുക്കാനിടയാകരുത്. അതൊന്നും ശരിയല്ല. ഭർത്താവ് പറഞ്ഞ അമ്മയ്ക്കും അപ്പനും കൊടുക്കേണ്ടത് കൊടുക്കണമെന്നാണ്, അല്ലാതെ എടുക്കാനായിട്ട് അങ്ങനെ അത്രയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഭാര്യ അവൾക്ക് കൊടുക്കുകയല്ല വേണ്ടത്, അവൾക്ക് അവൻ്റെ പോക്കറ്റിൽ, അവൻ്റെ പേഴ്സിൽ, അവൻ്റെ അലമാരിയിൽ, അവൻ്റെ ഡ്രോയിൽ കൈയിട്ട് എടുക്കാൻ ഉപയോഗിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കണം. ചില പുരുഷന്മാരെ അരക്കിലോ മത്തി അവൾ മേടിക്കാൻ സമ്മതിക്കത്തില്ല, ഒരു പീര വെക്കാൻ. അങ്ങനെ ചെയ്യരുത്. ഒരു 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 ശരീരമാണ്, ഒന്നാണെന്നൊക്കെ വലിയ വർത്തമാനമൊക്കെ പറയുമെങ്കിലും ശരിയല്ലേ? ഒരു ഒരു അരക്കിലോ മത്തി മേടിക്കാൻ ആ മനുഷ്യൻ സമ്മതിക്കുകയില്ല. വാങ്ങിക്കണമെന്നുണ്ട് ആ മത്തിക്കാരൻ കീ എന്നും പറഞ്ഞ് വരുമ്പം ഓരോ പെണ്ണുങ്ങളും ഒന്ന് മേടിക്കുമ്പോണ്ട് അയാൾ 5 പൈസ തരാതെ മൊത്തം ഇട്ടുകൊണ്ട് പോയിരിക്കുക. ഇന്ന് വരെ 43 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കിട്ടുന്ന പൈസ ഞാൻ ദൈവ മക്കൾ തരുന്നത് എണ്ണാറില്ല, വീട്ടിൽ വന്നിട്ട് എണ്ണാറില്ല. ആ ബാഗിനകത്തിട്ടും എൻ്റെ ഭാര്യയുടെ വന്നിട്ടുണ്ട്, സംശയമുണ്ട് ചോദിക്കാം. അവൾ എടുക്കുന്നു, കൈകാര്യം ചെയ്യുന്നു, തുണി വാങ്ങിക്കുന്നു. ആ ഈ ഇതൊക്കെ അവൾ മേടിച്ചതാണ്, ഞാൻ മേടിച്ചതല്ല. എൻ്റെ തുണി മേടിക്കുന്നു. അതൊക്കെയല്ലേ ഭാര്യയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം എന്താ? അവൾ വേണം മക്കളെ വളർത്തി വലുതാക്കാൻ. എൻ്റെ മക്കൾ 3 രാജ്യങ്ങളിലെ ഭൂഖണ്ഡങ്ങളിലാണ്.
അതിൻ്റെയെല്ലാം പിന്നിൽ എൻ്റെ ഭാര്യയാണ് അധ്വാനിച്ചത്. ഞാനിങ്ങനെ പ്രസംഗം നടന്ന് എല്ലാവരുടെ വീട്ടിൽ നിന്ന് നടക്കുകയായിരുന്നു. എൻ്റെ ഭാര്യയാണത് ചെയ്തത്. അവർക്ക് ഞാൻ കൊടുക്കുകയല്ല വേണ്ടത്, എല്ലാത്തിനും സ്വാതന്ത്ര്യം നൽകും. ദൈവവാസം ചണ്ടപ്പള്ളി അങ്ങനെ തന്നെ, എനിക്ക് വളരെ അടുത്തറിയാം. അങ്ങനെ വേണം, ഈ ദൈവവാസനും അതെ, എനിക്ക് വളരെ അടുത്തറിയാം, അങ്ങനെ വേണം. കാരണം ആ ബുദ്ധിപൂർവം ഭാര്യയെ, ഭാര്യയോട് പെരുമാറണം, ബഹുമാനിക്കണം. അവൾ വേണം കൊച്ചുങ്ങളെ വളർത്താൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു 300 വർഷം. ഭാര്യയോട് കൂടെ, മക്കളോട് കൂടെ, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. പുള്ളി എന്തുകൊണ്ടാണ് ദൈവത്തോട് 300 കൊല്ലം നടന്നത്? തക്ക തുണയായ ഭാര്യ നിമിത്തം, മക്കളും ദൈവകൃപയും. നോഹയുടെ കാര്യം ദൈവവാസം പറഞ്ഞു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. എന്താ കാര്യം? ഭാര്യ. ആ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്താ കാര്യം? തക്ക തുണയായ ഭാര്യ. മനോഹ ശിംശോന് ജന്മം നൽകി, മനോഹയുടെ ഭാര്യ. എന്താ കാര്യം? തക്ക തുണയായ ഭാര്യ. പുതിയ നിയമത്തിലേക്ക് യോബിൻ്റെ ഭാര്യ. 10 പുത്രന്മാരെ, 7 പുത്രന്മാരെ, 3 പുത്രിമാരെ പ്രസവിച്ച് വളർത്തി വലുതാക്കി, നല്ല പിള്ളേർ, ആത്മീയരായ പിള്ളേർ. പ്രവൃത്തി കൊണ്ട് അവർ തെറ്റിയത്തില്ല, മനസ്സുകൊണ്ടെങ്ങാനും നിഗളിച്ചിട്ടുണ്ടോ എങ്കിൽ നമുക്ക് യാഗം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വരുത്തി മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഒരു തെറ്റും ചെയ്യുന്ന കൊച്ചുങ്ങളല്ല. എന്താ കാരണം? ഈ അമ്മച്ചിയാണ് വളർത്തിയത്. അവർ മരിച്ചു, പക്ഷേ അവൾ തന്നെയാണ് വീണ്ടും 10 കുട്ടികളെ പ്രസവിച്ചത്. യോബിൻ്റെ ഭാര്യ ഭക്തയാണെന്ന് ഞാൻ പറയും. യോബിൻ്റെ അത്രയില്ലെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി കുടുംബമായി പ്രവർത്തിച്ച ആളുകളുടെ എല്ലാം പിന്നിൽ ആ ഭാര്യയുടെ പങ്ക് വളരെ വലിയതാണ്. ആ നിലയിൽ അനു സ്റ്റെഫിയായിട്ട് ഒരുമിച്ച് ടീമായി വർക്ക് ചെയ്ത് ഒരു നല്ല തലമുറയ്ക്ക് ജന്മം നൽകുവാൻ ഈ അന്ത്യകാലത്ത് കർത്താവ് സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെയും. കർത്താവിൻ്റെ വാസൽ കുടിയായതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ ഇതിനുശേഷം നാം എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ കാത്തിരിക്കുകയും ചെയ്തതായിരിക്കുന്ന വിവാഹ ശുശ്രൂഷയിലേക്കാണ് നാം പ്രവേശിപ്പാനായിട്ട് പോകുന്നത്. കർത്താവിൽ പ്രസിദ്ധനായ സുവിശേഷകൻ ചാണ്ടപ്പിള്ള ഫിലിപ്പാണ് ഈ കൃത്യം നിർവഹിക്കുന്നത്. അതിനായിട്ട് ഈ ക്ഷണം സ്വീകരിച്ച് ഈ ശുശ്രൂഷയെ അനുഗ്രഹിപ്പാൻ കടന്നു വന്ന ദേവദാസനുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഈ ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് വറീസ് മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല പകലിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2 വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം ഇന്ന് എവിടെ വെച്ച് നടക്കുവാൻ തക്കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് തിരുഹിതമായതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഇരുവരുടെയും ജനനം മുതൽ ഇന്നുവരെയും കർത്താവരോട് കൂടെ ഇരുന്ന് അവർക്കാവശ്യമായ ആരോഗ്യം നൽകി, വിദ്യാഭ്യാസം നൽകി, ജോലി നൽകി, അതിലുപരിയായിട്ട് അവരുടെ മാതാപിതാക്കൾ കാണിച്ചു കൊടുത്ത ആത്മീയ പാതകളെ പിൻപറ്റി ദൈവമക്കളായി തീരുവാനുള്ള ഭാഗ്യം ദൈവവർക്ക് നൽകിയതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ പിതാവേ, കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായുള്ള ദൈവജന സന്ദേശങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർ ദൈവജനം നന്നായി അറിയിപ്പാൻ തക്കൊണ്ട് ദൈവവർക്ക് നിയോഗങ്ങൾ നൽകിയതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. വിവാഹം ആശീർവദിക്കുന്ന കർത്താവിൻ്റെ ദാസനെ പ്രത്യേകം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച അവരുടെ മാതാപിതാക്കൾക്കും ഇരു സഭകൾക്കും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും ഏറെ പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവവരെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഓഡിയൻസിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവർ തങ്ങളുടെ കുടുംബജീവിതത്തെ പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുവാനും ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിനെ നികത്തിയെടുക്കുവാൻ മതിയായ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പ്രാർത്ഥനയും വ്യാജനങ്ങളും കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധനിമേർ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവെ കേൾക്കുമാറാകണമേ. ആ നിയുക്ത വധുവരന്മാർ, അനു സ്റ്റെഫി, അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദാസന്മാർ, ഇവർ ഇരുവരും കൂടി വരുന്ന ദൈവത്തെ ആരാധിച്ചു പോരുന്ന ദൈവസഭകളിലെ വിശ്വാസികൾ, ഇരുഭവനങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഈ സന്തോഷ സുദിനത്തിൽ സംബന്ധിക്കുവാൻ സന്നിഹിതരായിരിക്കുന്ന ബന്ധുമിത്രാദികളും സ്നേഹിതരും, അനുഗ്രഹിക്കപ്പെട്ട ഗാനാലാപനങ്ങളിലൂടെ നമ്മുടെയൊക്കെ അന്തരാത്മാക്കളെ സ്വർഗീയ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തുന്ന ഗ്രേസ് വോയിസ് കോട്ടയം, അങ്ങനെയുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ഞാനിവിടെ അറിയിക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്ന ദൈവദാസന്മാരെയൊക്കെ വീണ്ടുപോളും പരിചയമില്ല, എങ്കിലും എല്ലാവരും ഒരു യജമാനൻ്റെ കീഴിൽ അധ്വാനിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഇപ്പോഴിവിടെ വചന പ്രഭാഷണം നടത്തിയ കർത്തൃദാസൻ ബ്രദർ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി, കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ജോൺ മാത്യു ജയ്പൂർ, ഇവരുമായിട്ടുള്ള എൻ്റെ ആത്മീയ ബന്ധം വളരെ ആഴമുള്ളതാണ്, സുദൃഢമാണ്. ദീർഘവർഷങ്ങളുടെ ബന്ധങ്ങൾക്കൊരു ചോർച്ച വരാതെ ശ്രദ്ധയോടുകൂടെ അവരോട് ഇടപഴകുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ബ്രദർ ജോൺ മാത്യു അവറുകളാണ് എന്നെ ക്ഷണിച്ചത്. അദ്ദേഹത്തോടും അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയോടും, വിശേഷിച്ച് അരുണിൻ്റെ അനുവിൻ്റെ മാതാപിതാക്കളോടും ഹൃദയംഗമമായ നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അനുവിൻ്റെ പിതാവ് ബാവച്ചൻ്റെ അനുജൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് അനിയൻ, അനിയൻ, അനുജൻ്റെ പേര് തന്നെ അനിയൻ എന്നാണ്, കുഞ്ഞുമോൻ. അദ്ദേഹവുമായിട്ടും ദീർഘവർഷങ്ങളുടെ ഒരു ആത്മീയ ബന്ധം, പലപ്പോഴും ആ സഭയിൽ ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വലിയൊരു ആൾപ്പെരുപ്പമൊന്നും ഇവിടെ കാണുന്നില്ല, എങ്കിലും വളരെ ഹൃദ്യമായിരിക്കുന്നു. ഇവർ ഇരുവരും കുടുംബജീവിതത്തിൽ ആരോഗ്യപരമായി ജീവിക്കാനാവശ്യമായ സന്ദേശം ദൈവവചനത്തിലൂടെ ഇവിടെ കേൾപ്പിക്കുകയുണ്ടായി. ദൈവവചനമാകുന്ന ബൈബിളുമായി വേണ്ടുവോളും ബന്ധമില്ലാത്ത ചിലരൊക്കെ ഇവിടെ ഒരുപക്ഷെ കണ്ടെന്ന് വരാം. അവരോടായിട്ട് രണ്ട് വാക്ക് ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. വിവാഹത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ മനുഷ്യന് നൽകിയിരിക്കുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിളിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളും വികലമായ ചിന്തകളും മനുഷ്യ മനസ്സിലുണ്ട്. ബൈബിൾ ഒരു മതഗ്രന്ഥമായി കാണുന്ന ആളുകളുമുണ്ട്. എന്നാൽ ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല. ദൈവസൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ദൈവം തൻ്റെ ദാസന്മാർ മുഖാന്തരം ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവവചനമാണ് വിശുദ്ധ ബൈബിൾ. യഹോവയുടെ പുസ്തകമെന്നും ഈ ബൈബിള് ബൈബിളിനെക്കുറിച്ച് തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. ആ ബൈബിളിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ചില സത്യങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയ അനുവും സ്റ്റെഫിയും, മനസ്സിലാകുമല്ലോ മലയാളം, അനുവും സ്റ്റെഫിയും അത് വളരെ ശ്രദ്ധിക്കുന്നതായി ഇടയ്ക്കിടെ ഞാൻ കാണുകയുണ്ടായി. എനിക്കിനി അവരോടൊന്നും പറയാനില്ല, പറയേണ്ടതൊക്കെ
ദൈവദാസന്മാർ രണ്ടുപേരും പറഞ്ഞു, നിങ്ങളിനിയും ചെയ്യേണ്ടത് ഇവിടെ കേട്ടതുപോലെ വളരെ ദൈവഭക്തരായി ദൈവത്തോടുകൂടെ നടക്കുന്നവരായി ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രസക്തി നൽകിയും ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹപൂരിതമാകും, സംശയം വേണ്ട. ഇവിടെ കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഒരു വർഷം കുറച്ചോ എന്നെനിക്ക് തോന്നുന്നു. 43 വർഷമായിട്ട് അദ്ദേഹം ദൈവവചനം പ്രസംഗിക്കുന്ന അല്ല, 44 വർഷത്തോളമായി ഞങ്ങൾ ഒന്നിച്ചിറങ്ങിയവരാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു പായിൽ കിടന്നും ഉണ്ടും ഉറങ്ങിയും ഉറങ്ങിയും ഒക്കെ വേല ചെയ്തവരാണ്. അപ്പോൾ 44 വർഷത്തിൽ എൻ്റെ കുടുംബജീവിതം എന്ന് പറയുന്നത് 39 വർഷമാണ്. 39 കഴിയുന്നു. ഞാനാണ് കർത്താവിൻ്റെ ദാസനേക്കാൾ ആദ്യം വിവാഹം കഴിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനേക്കാൾ ചില വയസ്സ് അല്ലെങ്കിൽ ഒരു വയസ്സ് മൂപ്പ് എൻ്റെ മകനുണ്ട്. അപ്പോൾ ഈ 39 വർഷത്തെ കുടുംബജീവിതത്തിൻ്റെ അനുഭവം വളരെ ഹൃദ്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 39 വർഷമായി ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു മിനിറ്റ് പോലും പിണങ്ങി ഇരുന്നിട്ടില്ല. ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് ഒരു വാക്കും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഞാൻ അവളോട് കോപിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയുകയില്ല. ഇതൊക്കെ ഈ 39 വർഷത്തെ ജീവിത അനുഭവത്തിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, സൂര്യൻ അതിൻ്റെ മേൽ ഉദിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. സൂര്യാസ്തമനത്തിന് മുൻപ് തന്നെ, ഞങ്ങളുടെ സന്ധ്യായാഗത്തിന് മുൻപ് തന്നെ എന്തെങ്കിലുമൊക്കെ സൗന്ദര്യ പിണക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ വന്നാൽ ആ യാഗവേദിയിലേക്ക് വരുന്നതിന് മുൻപ് കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ ഇത്രയും വർഷമായിട്ടിടവരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത്. പ്രിയ മക്കളോടും എനിക്കതാണ് പറയാനുള്ളത്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ ഇസ്രയേലിൻ്റെ യാത്രയിൽ മോശ പറയുന്ന ഒരു പ്രത്യേക വാചകമുണ്ട്, നിങ്ങളിതിനു മുൻപ് ഈ വഴിയെ പോയിട്ടില്ലല്ലോ. പ്രിയ മകൻ അനു, മകൾ സ്റ്റെഫി, ഇതിനു മുൻപ് നിങ്ങൾ ഈ വഴി പോയിട്ടില്ല. ഒരു പുതിയ വഴിയിലൂടെ ഇന്നു മുതൽ യാത്ര ചെയ്യാൻ ആരംഭിക്കുക. വളരെ ദൈവകൃപ നിങ്ങൾക്ക് വേണം. ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു ആളുകളോട് ഒരു വാചകം കൂടെ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ഇന്ന് ഇവിടെ ഈ വിവാഹം നടക്കുമ്പോൾ ഈ വിവാഹത്തിൻ്റെ പ്രമാണം എഴുതി തന്നിരിക്കുന്ന ബൈബിളിൽ എഫെസോസ് പട്ടണത്തിൽ ക്രിസ്തുവിനെ ആരാധിച്ചു പോകുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹത്തിന് പൗലോസ് എഴുതുന്ന കത്തിൽ അതിൻ്റെ 5-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഭാര്യാഭർത്തൃബന്ധത്തിലെ കടപ്പാടുകളെക്കുറിച്ച് രേഖപ്പെടുത്തി വരുമ്പോൾ അതിൻ്റെ ഒടുവിൽ ഇത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്, ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. അതുകൊണ്ട് ഈ വിവാഹം ക്രിസ്തുവിനെയും സഭയുമാണ് വെളിപ്പെടുത്തുന്നത്. ഏതാണ് ഈ സഭ, ആരാണ് ഈ ക്രിസ്തു? ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. ഇന്ന് കേരളക്കരയിൽ വേണ്ട, ഇന്ത്യ മഹാരാജ്യത്ത് സഭകൾ വളരെയുണ്ട്. ഓരോരുത്തരോടും ചോദിച്ചാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പേരുകളാണ് പറയുന്നത്. ഞങ്ങളുടെ മധ്യത്തിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹം കൂടെ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, ഇന്ന് രണ്ട് കാര്യങ്ങൾക്ക് പേരിടാനാണ് ബുദ്ധിമുട്ടുന്നത്. ഒന്ന് സഭയ്ക്കും, രണ്ടാമത് സിനിമയ്ക്കും എന്ന് അദ്ദേഹം തൻ്റെ ഭരിത രൂപത്തിൽ പറയാറുണ്ട്. ഏറെക്കുറെ ശരി തന്നെയാണ്. അതുകൊണ്ട് ഓരോ സഭയും അവകാശപ്പെടുന്നത് ഞങ്ങളുടേതാണ് യഥാർത്ഥ സഭ പറയരുത്. സഭയൊന്നേയുള്ളൂ, അത് കർത്താവിൻ്റെ മണവാട്ടി സഭ. ആ സഭയുടെ അംഗങ്ങൾ ആരാണെന്ന് വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നുണ്ട്.
ഒരൊറ്റ വാക്യം മാത്രം ഞാനൊന്ന് ഉപയോഗിച്ചു കൊള്ളട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2:47, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ പറഞ്ഞാട്ട് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്, ദൈവത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ആ സഭയുടെ അംഗങ്ങളാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ. ആ സഭയുടെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ. ആ സഭയുടെ അംഗങ്ങളാണ് സദസ്സിലിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഞാനിവിടെ ഇരിക്കുന്നവരോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഏത് മതം എനിക്കതറിയണ്ട, നിങ്ങൾ ഏത് വിഭാഗം എനിക്കതറിയണ്ട, ഒരൊറ്റ കാര്യം പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെടണം. എങ്ങനെയായി രക്ഷിക്കപ്പെടുന്നത്? യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അപ്പോൾ ഒരു ചോദ്യം ഉദിക്കുന്നു, എന്തുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കണം? കാരണം സ്വീകരിക്കപ്പെടാൻ യോഗ്യൻ അവിടുന്ന് മാത്രമാണ്. അവിടുന്നാണ് ദൈവം. ദൈവത്തെ തേടിപ്പോകുന്നവർക്ക് വെളിപ്പെട്ട ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തെ വെളിപ്പെടുത്തിയ ദൈവമാണ് ക്രിസ്തു. ബൈബിളിൽ അതാണ് പറയുന്നത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. മനുഷ്യൻ്റെ അടുക്കിലേക്ക് മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു. ആ ക്രിസ്തു ദൈവം, ആ ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നത് ഇവിടെ നാം കേട്ടതുപോലെ മനുഷ്യനെ രക്ഷിക്കാനായിട്ടാണ്. എവിടെ നിന്ന് രക്ഷിക്കാൻ? പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ. മനുഷ്യ ജീവിതത്തിൻ്റെ കൊടും പ്രശ്നമെന്ന് പറയുന്നത് പാപമാണ്. ഈ പാപം മനുഷ്യനെ നരകത്തിന് അവകാശികളാക്കി മാറ്റി. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, മരണമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനമല്ല. മരണത്തിൻ്റെ മറുകരയിൽ മനുഷ്യനൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ക്രിസ്തുവിനോടുകൂടെ നിങ്ങളാകണമെങ്കിൽ, സ്വർഗത്തിലാകണമെങ്കിൽ, ഈ ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരണം. ശക്തമായും ധൈര്യത്തോടും അഭിമാനത്തോടും ഇങ്ങനെ ഞാൻ പറയട്ടെ, ഏക ദൈവം കർത്താവായ യേശു ക്രിസ്തു, ഏക രക്ഷിതാവ് കർത്താവായ യേശു ക്രിസ്തു, ഏക കർത്താവ് കർത്താവായ യേശു ക്രിസ്തു, ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു. ഈ യേശുവിനെ സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും. അവ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയുടെ അംഗമാകും. യേശു ക്രിസ്തു വേഗം വരുന്നു. ആ വരവെങ്കിൽ ഈ സഭ മഹാകവി KV സൈമണ്ടെ ഭാഷയിൽ പറഞ്ഞാൽ 1,000,000,000,000,000 വാനഗോളങ്ങളെ താണ്ടിക്കൊണ്ട് കർത്താവിൻ്റെ സവിധത്തിലേക്ക് ചേർക്കപ്പെടും. കർത്താവ് സ്വർഗത്തിലേക്ക് അവരെ സ്വീകരിക്കും. ആ ഒരു അനുഭവത്തെയാണ് ഇന്ന് നടക്കുന്ന വിഭാഗം ഇവിടെ വെളിപ്പെടുത്തുന്നത്. കർത്താവ് അതിനെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിരുവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. പൊതുസഭയുടെ മധ്യേ ഒന്നറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. രാജസ്ഥാൻ സംസ്ഥാനത്ത് ജയ്പൂർ മഹേഷ് നഗറിൽ മിസ്സസ് ആൻ മിസ്റ്റർ വാവച്ചൻ മാത്യുവിൻ്റെയും അവിടെയുള്ള ദൈവസഭയുടെ അംഗവുമായ മകൻ അനു എന്ന് വിളിക്കപ്പെടുന്ന ഈ യുവാവും കർണാടക സംസ്ഥാനത്ത് കർവാർ മുൺഗോഡ് അരീഷങ്കരി കോളനിയിൽ മിസ്സസ് ആൻ മിസ്റ്റർ മാത്യൂസ് തോമസിൻ്റെ മകളും അവിടെയുള്ള ദൈവസഭയുടെ അംഗവുമായ സ്റ്റെഫി എന്ന് വിളിക്കുന്ന ഈ നിൽക്കുന്ന യുവതിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ഇന്നേ ദിവസം ബിലീവേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിൻ മാവേലിക്കരയുടെ ചുമതലയിൽ ഗ്രേസ് കൺവെൻഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിക്കൊടുക്കുവാൻ ഇരു ഭവനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവരും ഇരു സഭകളുടെ ചുമതലപ്പെട്ടവരും ദൈവസന്നിധിയിൽ കൂടി വന്നത് ആലോചിച്ചതനുസരിച്ച് തീരുമാനിച്ചതനുസരിച്ചാണ് ഈ വിശുദ്ധ വിവാഹം നടത്തി കൊടുക്കേണ്ടതിന് നാം എല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇവരുടെ വിവാഹം നടത്തി കൊടുക്കുവാൻ ഒരു തടസ്സവുമില്ല എന്ന് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ സാന്നിധ്യവും സന്തോഷമുള്ള മുഖവും വളരെ പ്രകടമാക്കുന്നതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടും
ദൈവകൃപയിൽ ആശ്രയിച്ചും ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ട് താല്പര്യപ്പെടുന്നു. ദൈവസന്നിധിയിൽ ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. വിവാഹിതരാകാൻ സന്തോഷമുണ്ടെന്നുള്ള വസ്തുത നിങ്ങളുടെ സമ്മതത്തിലൂടെ പരസ്പരം കൈമാറിയതാണ്. അങ്ങനെ നിങ്ങളുടെ സമ്മതം നിങ്ങൾ പരസ്പരം കൈമാറിയതിനോടൊപ്പം നിങ്ങളുടെ കുടുംബ അംഗങ്ങളായ മാതാപിതാക്കളോടും ആ സമ്മതം പറഞ്ഞു. ആ സമ്മതം എൻഗേജ്മെൻറ്റിൽ പരസ്യമായും പറഞ്ഞു. രണ്ട് സഭകളിലും ആ സമ്മതത്തെക്കുറിച്ചുള്ള കാര്യം പൊതുവിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് ഇന്ന് ഈ വിവാഹം നടക്കണമെന്ന് നിർബന്ധമില്ല. ആ സമ്മതം ഈ ശുശ്രൂഷയ്ക്ക് മുൻപ് നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി എന്നോണം ഈ മൈക്കിലൂടെ നിങ്ങൾ ആ സമ്മതം പറയണം. ആ സമ്മതം പറയുമ്പോൾ ഒരു സമർപ്പണം കൂടിയാണ് ദൈവസന്നിധിയിൽ നിങ്ങൾ നടത്തുന്നത്. അതിന് ദൈവം സഹായിക്കട്ടെ. ഞാൻ ആദ്യം അനുവിനോടും പിന്നെ സ്റ്റെഫിയോടും ചോദിക്കും. പിതാവായ ദൈവത്തെയും ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ യേശുക്രിസ്തുവിനെയും ആശ്വാസപ്രദനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവസഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷി നിർത്തി അനുവിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപത്ത് നിൽക്കുന്ന സ്റ്റെഫി എന്ന് വിളിക്കുന്ന ഈ യുവതിയെ നിന്റെ ജീവിതത്തിൽ ഏക ഭാര്യയായി സ്വീകരിച്ച വിശുദ്ധന്മാർക്ക് ഉചിതമായ നിലയിൽ ദൈവവചനമനുസരിച്ചുകൊണ്ട് ഉത്തമനായൊരു ഭർത്താവിൻ്റെ കടപ്പാടുകൾ ചെയ്ത് ജീവിക്കുവാൻ മകന് സമ്മതമുണ്ടെങ്കിൽ സമ്മതമുണ്ട് എന്ന് പരസ്യമായും വ്യക്തമായും പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ ഈ പൊതുസഭയുടെ മധ്യേ പറയണം. സമ്മതമുണ്ടോ? സമ്മതമുണ്ട്. പ്രിയ മകൻ അനു, നിന്റെ സമ്മതത്തെ ദൈവം ആദരിക്കട്ടെ. പിതാവായ ദൈവത്തെയും ജീവനുള്ളവർക്കും മരിച്ചവർക്കും ന്യായാധിപനായ യേശുക്രിസ്തുവിനെയും ആശ്വാസപ്രദനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവസഭയെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷി നിർത്തി മകൾ സ്റ്റെഫിയോട് ചോദിക്കുന്നു, നിന്റെ സമീപത്ത് നിൽക്കുന്ന അനു എന്ന് വിളിക്കുന്ന ഈ യുവാവിനെ
നിന്റെ ജീവിതത്തിൽ ഏക ഭർത്താവായി സ്വീകരിച്ച് വിശുദ്ധന്മാർക്ക് ഉചിതമായ നിലയിൽ ദൈവവചനമനുസരിച്ചുകൊണ്ട് ഉത്തമയായ ഒരു ഭാര്യയുടെ കടപ്പാടുകൾ ചെയ്ത് ജീവിക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ സമ്മതമുണ്ടെന്ന് ഈ പൊതുസഭയുടെ മധ്യേ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ പറയണം. സമ്മതമുണ്ടോ? സമ്മതമുണ്ട്. പ്രിയ മകൾ സ്റ്റെഫി, നിന്റെ സമ്മതത്തെ ദൈവം ആദരിക്കട്ടെ. നിങ്ങൾ ഇരുവരും ദൈവസന്നിധിയിൽ നിങ്ങളുടെ സമ്മതം പരസ്യമായും വ്യക്തമായും പൊതുസഭയുടെ മധ്യേ അറിയിച്ചിരിക്കുന്നതിനാൽ നിങ്ങളുടെ പരസ്പര സമ്മതത്തിൻ്റെയും സ്വീകരണത്തിൻ്റെയും അടയാളമായി സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ വലതുകരങ്ങളെ ഞാൻ യോജിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏദൻ പ്രതീക്ഷയിൽ എഴുന്നള്ളി വന്ന ആദം ഹവ്വമാരെ അനുഗ്രഹിച്ച ദൈവം അവിടുത്തെ ആത്മീയ സാന്നിധ്യത്താൽ നിങ്ങളെ യോജിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. യഹോവ സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുൾപ്പടർപ്പിന്മേൽ വസിച്ചവൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. ഉടമ്പടി പറയുന്നത് ദൈവത്തോടല്ല, ദൈവസന്നിധിയിലാണ്. നിങ്ങൾ പരസ്പരമാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. അതിനാണ് നിങ്ങളെ അഭിമുഖമായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. എന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ കേട്ടില്ല, ഞാൻ തിരിഞ്ഞാണ് നിന്നത് എന്ന് പറയാതിരിക്കാൻ രണ്ടുപേരെയും നേരെ നിർത്തിയിരിക്കുക. അപ്പോൾ പ്രിയ അനു ഉടമ്പടി ചെയ്യുമ്പോൾ സ്റ്റെഫിയിലേക്ക് നോക്കി വേണം ആ ഉടമ്പടി ചെയ്യാൻ. സ്റ്റെഫി ഉടമ്പടി ചെയ്യുമ്പോൾ അനുവിലേക്ക് നോക്കി വേണം ആ ഉടമ്പടി ചെയ്യാൻ. പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തി, കർത്താവേ ഈ ഉടമ്പടി പാലിച്ചു പോകാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഉടമ്പടിയുടെ വാക്കുകൾ നിങ്ങൾ പരസ്പരം പറയേണ്ടത്. ആദ്യം അനു പറഞ്ഞാട്ടെ, തുടർന്ന് സ്റ്റെഫി പറയും. എല്ലാവരും കേൾക്ക്. ഇന്ന് അനുവായ ഞാൻ സ്റ്റെഫിയായ നിന്നെ എൻ്റെ ഏക ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു. ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കുന്നതുവരെയോ കർത്താവിൻ്റെ വരവ് വരെയോ നിന്നെ സ്നേഹിച്ചും
നിന്നെ സ്നേഹിച്ചും പോറ്റി പുലർത്തി ബഹുമാനം തന്നു ദൈവം നമുക്ക് നൽകുന്ന അനുകൂലവും പ്രതികൂലവും ആയ എല്ലാം സാഹചര്യങ്ങളിലും ഒരു ഉത്തമ ഭർത്താവായി ജീവിച്ചുകൊള്ളാവുന്ന ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവ സഭയുടെ മുമ്പാകെ അനുവായ ഞാൻ സ്റ്റെഫിയായ നിന്നോട് ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ഈ ഉടമ്പടിക്ക് ഞങ്ങളും ശ്രേഷ്ഠദൂതന്മാരും സാക്ഷികളായിരിക്കുന്നു. ഇന്ന് സ്റ്റെഫിയായ ഞാൻ അനുവായ അങ്ങേ എൻ്റെ ഏക ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കുന്നതുവരെയോ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെയോ ദൈവം നമുക്ക് അനുവദിച്ചു നൽകുന്ന അനുകൂലവും പ്രതികൂലവുമായ എല്ലാ സാഹചര്യങ്ങളിലും ഉത്തമയായ ഭാര്യയുടെ കടപ്പാടുകൾ ചെയ്ത് ജീവിച്ചുകൊള്ളാമെന്ന് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവ സഭയുടെ മുൻപാകെ സ്റ്റെഫിയായ ഞാൻ അനുവായ അങ്ങയോട് ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ദൈവം ഈ ഉടമ്പടിക്ക് ദൈവസന്നിധിയിൽ ചെയ്ത ഈ ഉടമ്പടിക്ക് സഭയും ശ്രേഷ്ഠദൂതന്മാരും സാക്ഷികളായിരിക്കുന്നു. സാധാരണ ഒന്നിലധികം വേദഭാഗങ്ങളൊക്കെ ഈ പാസ്റ്റർമാർ ദൈവദാസന്മാരൊക്കെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. അതിൽ നിന്നൊക്കെയാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കർത്താവ് സംസാരിച്ച നേരിട്ട് സംസാരിച്ച ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് താല്പര്യമുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുമുണ്ട്. ഇന്ന് നിങ്ങളുടെ വിവാഹം നടന്നിരിക്കുന്ന ഈ സമയത്ത് ഈ വേദഭാഗം വായിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന വേദഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ അടുക്കൽ ചില പരീശന്മാർ ചെന്ന് ഏത് കാരണത്താലും ഭാര്യയെ ഉപേക്ഷിക്കാമോ എന്നാണ് ചോദിച്ചത്. ഇന്ന് അനേകരും അതാണ് ചോദിക്കുന്നത്. പണ്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞെന്നാണ് പറയുന്നത്, എനിക്കറിഞ്ഞുകൂടാ, ഒന്ന് വിവാഹം കഴിച്ചിട്ട് വേണം ഒരു വിവാഹമോചനം നടത്താനെന്ന്. അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആ ദുഷ്ടലാക്കും പൈശാചികൻ്റെ വിത്തും നിങ്ങളുടെ ഉള്ളത്തിൽ വരാതിരിക്കാൻ കർത്താവ് പറഞ്ഞ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളണം.
കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി എന്താ? ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നാണ്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. കാരണം ഇന്ന് യോജിപ്പിച്ചത് ചാണ്ടപ്പിള്ള ഫിലിപ്പല്ല നിങ്ങളെ യോജിപ്പിച്ചത്, നിങ്ങളെ യോജിപ്പിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പടകിൽ അമരക്കാരനായിട്ടുള്ളത്. നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുകയില്ല. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പ്രസംഗിക്കുന്നവരൊക്കെ പരാജയപ്പെട്ട കുടുംബങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്ര പഞ്ചായത്തിൽ ഇത്ര ആളുകൾ വിവാഹമോചനത്തിൽ, ഇതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞാനെപ്പോഴും ഒരു പോസിറ്റീവ്, ഞങ്ങളൊക്കെ അങ്ങനെ പറയുന്ന ആളുകൾ. ഇത് പരാജയപ്പെടേണ്ടതല്ല, വിജയിച്ച് നിൽക്കേണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ കഴിവ് കൊണ്ടത് സാധ്യമല്ല. വിജയിച്ച് ഒരാളുണ്ട്. അതാണ് 1 Cor 15:57 വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവ് വിജയിപ്പിക്കുന്നവനാണ്. ആ വിജയിച്ചവരുടെ പാളയത്തിലാണ് നിങ്ങളായിരിക്കുന്നത്. ആ ദൈവകൃപയിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ കരത്തിൽ പിടിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 19:3-6. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്തുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും ശബ്ദമുയർത്തി ആമേൻ എന്ന് പറയണം. ഇവർ ആമേൻ എന്ന് പറയുമ്പോൾ, ഈ വചനം ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള സകല ദൈവദാസന്മാരും ദൈവമക്കളും ഇവരോട് ചേർന്ന് നമുക്കൊന്നിച്ച് ആമേൻ എന്ന് പറയാവുന്നതാണ്. അതുകൊണ്ട് അവർ മേല രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അനുവിനെയും സ്റ്റെഫിയെയും കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഏകനായിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, വേദിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ നിപ്പുണ്ട്, സദസ്സരുമുണ്ട്, അവരോട് ചേർന്ന് ദൈവമക്കളുമുണ്ട്. നമ്മളൊന്നിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവ് സഹായിക്കും. ആകാശം ഭൂമി വന്നു സദേവ ദേവ സിയോനി
സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രിയ മക്കളുടെ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വളരെ ദൂരത്തു നിന്നും സമീപത്തു നിന്നും ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുവാനും അങ്ങയുടെ ആത്മീയ സാന്നിധ്യം കൊണ്ടും അദൃശ്യ കരങ്ങൾ കൊണ്ടും ഇവരെ വിശുദ്ധ വിവാഹ ബന്ധത്തിലേക്ക് യോജിപ്പിച്ച് ഭാര്യ ഭർത്താക്കന്മാരാക്കി തീർക്കുന്നതും ഞങ്ങളുടെ ആത്മകണ്ണുകളാൽ കണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ സാഹചര്യം ഒരുക്കി തന്നതോർത്ത് നന്ദിയോടുകൂടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മൂക്കിൽ ജീവശ്വാസമൂതിയവനും ഞങ്ങൾക്കുള്ളിൽ ആത്മാവിനെ തന്നവനും പാപം ചെയ്തു പോയ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങയുടെ പുത്രനെ ഈ മണ്ണിലേക്ക് അയച്ചവനും പുത്രനെ കാൽവറിയിലെ കൊലമരത്തിൽ തകർത്തുകൊണ്ട് ആ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തവനുമായ വീണ്ടെടുപ്പുകാരനാകയാൽ ഞങ്ങളങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അവിടുത്തേക്ക് നന്ദി പറയുന്നു. ഇന്ന് വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിച്ച അനുവിനും സ്റ്റെഫിക്കുമായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ ഏകാന്ത ജീവിതത്തിൽ അങ്ങ് കൂടെ ഇരുന്ന് സഹായിച്ചു, ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കുവാൻ അവിടുന്ന് ഇടവരുത്തി, ദൈവകൃപയിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ അവർക്ക് ഭാഗ്യം കൊടുത്തു. ദൈവകൽപ്പന അനുസരിച്ച് സ്നാനപ്പെട്ട് അവരുടെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തതനുസരിച്ച് ഓരോരോ സഭകളുമായി ബന്ധപ്പെട്ടു പോകാൻ ദൈവം അവരെ ഇതുവരെയും ഇടവരുത്തിയതിനായി സ്തോത്രം. വളരെ സാക്ഷ്യത്തോടുകൂടി ജീവിക്കുവാൻ ഇരുവർക്കും കൃപ നൽകിയതുകൊണ്ട് സ്തോത്രം. അവരെ വളർത്തിയ, അവരെ ശിക്ഷണത്തിൽ വളർത്തിയ മാതാപിതാക്കൾക്കായി ഞങ്ങൾ അവിടുത്തേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവരുടെ പ്രയത്നഫലം കണ്ട് തൃപ്തരാകുവാൻ ദൈവം ഇന്നും അവരെ സഹായിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവരെ ദൈവവചനം പറഞ്ഞുകൊടുത്ത് പോഷിപ്പിച്ച ദൈവസഭകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടെയുള്ള ദൈവദാസന്മാരെയും സഭാവിശ്വാസികളുമൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സഭകൾക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളെല്ലാവരും കൂടെ വിശ്വാസ കരങ്ങളിൽ ഉയർത്തിക്കൊണ്ട് ആണിപ്പാടേറ്റതെങ്കിലും തേജസ്കരിക്കപ്പെട്ട ആ കരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ അവരുടെ മേലുള്ളത് കൊണ്ടും കീഴെ ശാശ്വത ഭുജമുള്ളത് കൊണ്ടും ദൈവത്തിൻ്റെ ദയയുള്ള കൈ അവർക്ക് അനുകൂലമായിട്ടിരിക്കുന്നത് കൊണ്ടും ഹല്ലേലൂയ, ഞങ്ങൾ അവിടുത്തേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ തലമുറകളെ കൊടുത്തവരെ അനുഗ്രഹിക്കണം. ആ തലമുറകളെ ദൈവകൃപയിൽ വളർത്തുവാൻ അവരെ സഹായിക്കണം. ആത്മീയമായും ഭൗതികമായും അവരെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, അവർ ദൈവനാമ മഹത്വത്തിനും ദൈവസഭയുടെ അനുഗ്രഹത്തിനും സുവിശേഷ വർധനവിനും ഒക്കെയായിട്ട് അവർ ഉപയോഗിക്കപ്പെടുവാൻ ഇടവരണം. സകല ബഹുമാനവും മഹത്വവും സ്തോത്രവും സ്തുതിയും ആ പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഒരു മംഗളഗാനം പാടും. ഇവർ രജിസ്റ്ററിൽ ഒപ്പുവെക്കും. സദസ്സ് ശാന്തമായിട്ട് അവിടെ ഇരിക്കാം. ഒടുവിൽ പ്രാർത്ഥിച്ച് ആശീർവാദം കഴിയുന്നതുവരെ നിങ്ങളുടെ ശാന്തത ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടാകട്ടെ.
Yeah.
lift up our hands, for the joy of the Lord is our strength. We bow down and worship Him now. How great, how awesome is He, and together we sing. Holy is the Lord God Almighty, the earth is filled with His glory. Holy is the Lord God Almighty, the earth is filled with His glory. The earth is
I'm changing all of the stations. I like to think that we had it all. We drew a map to a better place, but on that road I took a fall. Oh baby, why did you run away? I was there for you in your darkest times. I was there for you in your darkest night. But I wonder where were you when I was at my worst, down on my knees, and you said you had my back. So I wonder where were you when all the roads you took came back to me. So I'm following the map that leads to you, the map that leads to you. Ain't nothing I can do, the map that leads to you. Falling, falling, falling to you, the map that leads. Temptation, 'cause something strange has come over me, and now I can't get over you. No, I just can't get over you. I was there for you in your darkest times. I was there for you in your darkest night. But I wonder where were you when I was at my worst, down on my knees, and you said you had my back. So Daniyode yan sudhi paadiyo.
മാത്രമാകൊണ്ടാവട്ടെ കടന്നു വന്ന എല്ലാവരെയും ദൈവം കല്യാണത്തിൽ വിവാഹ സൽക്കാരങ്ങളിലും ആതിഥ്യം അരളുകയും ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ക്ഷേമത്തോടെ കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ, അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ നമ്മൾ വിവാഹം പ്രാർത്ഥിച്ചിട്ട് യാത്ര ചെയ്യുന്നു. യാത്രയിൽ നമ്മുടെ ക്ഷേമത്തോടെ പരിപാലിക്കേണ്ട ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അവരുടെ കൃപ ചെയ്യുന്ന ഇന്ന് തുടങ്ങുന്നു. ദൈവം അനുഗ്രഹത്തോടെ അവരെ ആയുസോളത്തോളം നിലനിർത്തേണ്ടതിനായി നമുക്ക് ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തലകളാണ്. സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ ഉച്ചകഴിഞ്ഞ സമയത്തിനായിരിക്കുന്ന പോയിട്ട് കർത്താവേ വിവാഹവുമായി ബന്ധപ്പെട്ട അടികൾക്ക് ഈ ദേശത്തെ കടന്നു വരുവാനൊരു വ്യത്യാസ അവകാശനായി അടിക്കുന്നതിനെ പോയിട്ട് ശ്രദ്ധിക്കുന്ന കർത്താവേ, വിവിധ ഇടങ്ങളിലായിരുന്ന വിവിധ രാജ്യങ്ങളിലായിരുന്ന അടികൾക്ക് ക്ഷേമത്തോടെ കടന്നു വരുവാൻ ദൈവം കൃപചിതനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ പ്രഭ അടികളുടെ മേലുണ്ടായിരുന്നല്ലോ കർത്താവേ. വിവാഹം സ്വർഗത്തിൽ പണിയുന്നു, ഭവനം പണിയുന്നു കർത്താവേ. ഈ അടികൾക്ക് വേണ്ടി മുന്നമേ ഒരുക്കുന്ന സകല നന്മകളിലായിരിക്കുന്നതിനെ പോയിട്ട് ശ്രദ്ധിക്കുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയാനുവിനായി സ്തോത്രം ചെയ്യുന്നു. സ്നേഹിക്കായി സ്തോത്രം കർത്താവേ. ബാല്യത്തിന്റെ ഒന്നാമത്തെ ഘട്ടം പോലും കർത്താവേ ശ്രദ്ധോളം അവരുടെ പരിപാലനത്തിൽ നിന്റെ കരമുണ്ടായിരുന്നതിനായിട്ട് അതിനെ സ്തുതിക്കുന്നു കർത്താവേ. ശ്രദ്ധോളം ഭക്തിയോടെ വളരുവാൻ ദൈവകൃപയിൽ അനുഗ്രഹത്തോടെ ആയിരിക്കുവാൻ ദൈവം കൃപചനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നീ അവർക്ക് ഒരുക്കിയ കുടുംബജീവിതത്തിനായിരിക്കുന്നതിനെ വാഴ്ത്തുന്നു, ശ്രദ്ധിക്കുന്നു. ഈ പ്രിയപ്പെട്ട ഭവനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുവിന്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ വായിരിക്കുന്ന സ്ഥാനത്ത് ദേശത്ത് അവർ അനുഗ്രഹത്തോടെ ആയി കൃപ ചെയ്തല്ലോ അവർ കൊടുത്ത എല്ലാ നന്മകൾക്ക് അടിക്കുന്നതിനെ വാഴ്ത്തുന്നു. സ്റ്റെപ്പിയുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദര സഹോദര ബന്ധുമിത്രാദികളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ്യാന്റെ കൃപ അവരുടെ മേലുണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ പകലിലെ അടികൾ ഒന്നിച്ചായിരിക്കാൻ കർത്താവേ ഈ മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അടിയിൽ നിന്ന് ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ കുഞ്ഞുങ്ങൾ തുടങ്ങുന്ന ഒന്നാമത്തെ ദിവസം മുതൽ നിന്റെ കൃപ അവരുടെ മേലുണ്ടാകണമേ, അനുഗ്രഹത്തോടെ പരിപാലിക്കണമേ, അവരുടെ ആവശ്യങ്ങൾ കൂടുതൽ വഴിനിർത്തണമേ. ആപത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് രോഗദുഃഖാദികളിൽ നിന്നൊക്കെയും കുഞ്ഞുങ്ങളെ വിടുവിച്ച് കാക്കുവാൻ അടികൾ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ കൃപ അവരുടെ മേൽ നേടേണ്ടതിനായി അടികൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ. നിന്റെ കൃപയിൽ അവരെ പുതിയണമേ, അവരുടെ ആവശ്യങ്ങൾ കൂടുതൽ വഴി നടത്തണമേ, സകലവും നന്മയ്ക്കായി ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അടികളെ ഏൽപ്പിക്കുന്ന കർത്താവേ, അടികൾക്ക് മടങ്ങി പോകേണ്ടതുണ്ടല്ലോ കർത്താവേ. നിന്റെ കൃപ കൂടിയിരിക്കുകയെ സഹായിക്കണമേ. കൂടിയിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നിന്റെ സ്ഥാനത്തിന് മറവിലായി പരടികൾ ഘടനെ സ്തോത്രം ചെയ്തു കർത്താവേ. സകലവും നന്മയ്ക്കായി ചെയ്യണം. യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുമ്പോൾ കേൾക്കണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കും കൂടെ നന്ദി അറിയിക്കുന്നു. ഹുബ്ലിയിലേക്ക് കടന്നു പോകുന്നവർക്ക് അഞ്ചു മണിക്ക് അവരുടെ ട്രെയിന് കാര്യങ്ങളൊന്നുള്ളത് നിങ്ങളുടെ എല്ലാ സാന്നിധ്യകരണങ്ങൾക്കും നന്ദി. ചർച്ച അയച്ചു വന്നവരെ, ചർച്ചിനെ പ്രതിനിധീകരിച്ചു വന്നവരെ, അയൽവാസികളെ കൂട്ടുകാരെ ഒക്കെ വളരെ പ്രാർത്ഥിക്കുന്നു. മാറ്റം അഴകென்றால் விடுவாயா
பேச வித 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 வாசங்கள் நீ வீச தினம் தினம் பல வண்ணங்கள் நாம் பூச மாறும் காதல் கண்டு நீ கண் கூசா